തുപ്പലൂടെ മട നിറച്ച് നോട്ടാണ്. അതെ, കള്ളുടിക്കാനുള്ള വകയല്ല അയാളെ. വള്ളവും വലയും മേടിക്കാൻ സമ്പാദിക്കാണ്. എടാ, ഈ കടലിലുള്ള സമ്പാദ്യം മുഴുവനും മരക്കാൻ്റെതാണ്. പിന്നെ എന്തിനാടാ വേറെ സമ്പാദ്യം മരക്കാന് വിലയത്? പക്ഷേ ചെമ്പം കുഞ്ഞിച്ചാൻ വള്ളവും വലയും മേടിക്കാതടങ്ങ്. എന്നാ നീ എല്ലാം കൂടെ ചെന്ന് അവനങ്ങ് വീശിക്കൊട. ചക്കിയേ, ആ ഇത് അങ്ങ് അകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കണം കേട്ടാ. അവനൊക്കെ വലിയ ക്ഷീണ. അത് പിന്നെ മരക്കാന്റെ പാതു വല്യോ. കൈ കുറെ കാശ് കിട്ടിയത് തീരണവരെ ക്ഷീണം. അച്ഛൻ കുഞ്ഞോ, വാറുണ്ട് വാറുണ്ട്. കള്ള് ഷാപ്പിലുണ്ടായിരിക്കും. എന്താ നീ കൂടെ വരുന്നുണ്ട്? അരി വാങ്ങിക്കാൻ കാശില്ല, കാശിങ്ങിതാ. ആ എന്റെ കയ്യിലോട്ടില്ല. നിങ്ങൾ പിന്നെ കടാലിൽ പോയ എന്നാത്തിനാണ്? ആ കടല് കാണാൻ. ഇപ്പൊ ചക്കി ചാച്ചി ആയിരിക്കേണ്ടിയിരുന്നു. അല്ലേ, അവര് പിടിപ്പുള്ളവരെ. അങ്ങനെ പറഞ്ഞു കൊടടി നല്ല പെണ്ണേ. നിങ്ങൾ ചിരിപ്പിക്കാതെ പറ്റും മുതലാളി. കൊള്ളാം, നല്ല നോട്ടം. എന്താ ഓ പിന്നെ എന്താണ് കൊച്ചു മുതലാളി? എന്റെ അച്ഛൻ വള്ളം വലി വാങ്ങിക്കാൻ പോവാ. ഞങ്ങൾക്ക് കുറച്ച് രൂപ തന്നെ സഹായിക്കാവോ? ഇന്ത്യയിൽ ഇവിടുന്ന രൂപ. ഓ, ഇതാണോ വലിയ കൊച്ചു മുതലാളി? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ വിളിക്കും? പരീക്കുട്ടി എന്ന്. ഞാനങ്ങനെ വിളിക്കില്ല. എനിക്ക് കറുത്തമ്മ എന്ന് ഞാനും വിളിക്കില്ല. പിന്നെ വലിയ മരക്കാത്തി എന്ന് വിളിക്കും. വലിയ മരക്കാത്തിയോ? ആട്ടെ, വള്ളവും വലിയ മേടിക്കുമ്പോ മീനെല്ലാം എനിക്കില്ലേ? നല്ല വില തന്ന. കുഞ്ഞും വില രൊക്കം തന്ന. ഏറ്റെന്ന് കച്ചവടം ഉറപ്പിക്കും. കച്ചവടം ഉറച്ചിരിക്കുന്നു. അയ്യോ അമ്മച്ചി, ചേച്ചി അങ്ങ് ആ കരയെ കയറ്റി വെച്ചിരിക്കുന്ന വള്ളത്തിന്റെ അടുത്ത് മറ നിന്ന് കൊച്ചുമുലിയുടെ ചിരിക്കുകയായിരുന്നു. എന്തൊരു ചിരിയായിരുന്നേ. ഞാൻ ചുമ്മാ കടാപ്പുറത്ത് പോയപ്പം. കടാപ്പുറത്ത് പോയപ്പോ കൊച്ചുമുതലാളി വള്ളത്തേക്കിരിക്കുന്നു. അതിന് നീ ചിരിക്കണം. വള്ളം വലി മേടിക്കാനേ ഞാൻ പോരാത്ത രൂപ ചോദിക്കായിരുന്നു. രൂപ ചോദിക്കാനെ കൊണ്ട് നിനക്കെന്നെ കാര്യം? ഇന്നാൾ അമ്മച്ചി അച്ചായൻ പറഞ്ഞില്ലേ കൊച്ചുമുതലാളിയോട് രൂപ ചോദിക്കണമെന്ന്? അതിന് നിന്നോട് പറഞ്ഞറി കൊടുത്തന്നെത്രവളെ ചെന്ന് ചോദിക്കാനെ കൊണ്ട്. നീ മുലയും തലയും വന്നിരിക്കണ ഒരു മരക്കാത്തിപ്പെണ്ണാണ്. കണ്ട നാലാം വേദക്കാരനോടൊക്കെ മുണ്ടാനും ചിരിക്കാനും നിനക്കെന്നാ കാര്യം? ദേ ഈ പരന്നു കിടക്കുന്ന കടാലും മണി ചീത്തയാണ്. മരക്കാത്തിമാര് നിറയും മുറയുമായിട്ട് നിന്നാലെ കൊണ്ട് കടലമ്മ എല്ലാം തരും. ഇല്ലെങ്കിൽ തുറ മുടിച്ചു കളയും കേട്ടാ. ആ ഞാൻ പറഞ്ഞേക്കാം.
പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. പതിനാലാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക് കല്ല് തരാമോ? നാടോടി കഥയിലെ നക്ഷത്ര കടലിലെ നാഗനത്തകി മാരണിയും താണത്തിൻ മുത്തു തരാമോ? പന്തലിൽ പഞ്ചമി തളികയിൽ ദേവകന്യകമാരുടെ കോമൽ പൂത്താലി തരാമോ? കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. പതിനാലാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക് കല്ല് തരാമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, വള്ളവും മലയും മേടിക്കാനെ കൊണ്ട് രൂപ തികയത്തില്ല. വള്ള കാശ് കൊടുത്ത് നമുക്ക് പെണ്ണിനെ കെട്ടിക്കാം, നമുക്ക് അയാളുടെ കാശും വേണ്ട. ഇടി കേള്, എനിക്ക് ഇതൊക്കെ അറിയാം. എന്നെ ആരും പഠിപ്പിക്കാൻ വരട്ടെ കേട്ടാ, ഞാനും ഒരു മനുഷ്യനാ. മനുഷ്യനാ അറിഞ്ഞോണ്ടിരുന്നാ മതി, എന്നാ വള്ളവും മലയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്ത് വന്നാലും ഈ ചക്രത്തിൽ നാല് കാശ് ഞാൻ എടുക്കത്തില്ല, അതൊട്ട് നീ നനയ്ക്കാൻ വേണ്ട. മകാലയം വല്ല നാലാം വേദക്കാരനും പഠിപ്പിക്കും, അതാ നടക്കാൻ പോകുന്നത്. ഓടി പോ, അതിനു മുമ്പേ ഞാൻ അവളെ ആകാത്ത കാശ് കൊടുക്കാതോ? വല്ല പൊട്ടനോ കൊടിയനെ ആയിരിക്കും. നീ കണ്ടോ കട്ടോടി കണ്ടോന്നും പറഞ്ഞിരുന്നാലാ മകളെ കൊണ്ട് കടലിൽ കെട്ടി കാക്കു. കാക്കു വേണ്ടിയാ ഈ വള്ളവും മലയും. നമുക്ക് ആ വെള്ളമണലി വേല അതിനെ ഒന്ന് ആലോചിച്ചാലെന്താ? അത് വേണ്ട. അവനെന്താ ഒരു കുറ്റം? ആ ഒരു മരക്കാനാ, വെറും മരക്കാൻ. ഞാൻ
ഒരു കാര്യം പറയട്ടെ. കൊച്ചു മുതലാളി ഒരു ചെറിയ ഉപകാരം ചെയ്യണം. എന്താ വേണ്ടേ? ഞാനൊരു വള്ളവും മലയും മേടിക്കാൻ പോവുകയാണ്. കുറച്ച് രൂപ തന്ന് സഹായിക്കണം. എത്ര രൂപ വേണ്ടി വരും? ഒരു 450 രൂപ വേണ്ടി വരും. ചടയം നിങ്ങൾ തന്നേക്കാം. വള്ളത്തെ കിട്ടുന്ന മീൻ എല്ലാം മുതലാളി ഏൽപ്പിക്കാം. രൂപ എല്ലാം മീൻ മുടക്കിയിരിക്കുകയാണല്ലേ. അയ്യോ, മുതലാളി മനസ്സറിഞ്ഞൊന്ന് സഹായിച്ചേ പറ്റും. മീൻ മതി, എങ്കിൽ തരാം. മീനാ? ആ, അത് മതി, ഞാൻ വിറ്റ് കാശാക്കിക്കൊള്ളാം. ആ, എന്നാലേ രാത്രിയിൽ കൂടത്തിലോട്ട് വാ. നീ അവിടെ എന്നാ എടുക്കുകയായിരുന്നു? അതാണ് ഞാൻ വിളിച്ചത്. പെമ്പിള്ളേര് ഈ പ്രായത്തിൽ വെറുതെ നിക്കാൻ പാടില്ല മകളെ. വേണ്ടാത്തതൊക്കെ തോന്നും. ആ, അങ്ങോട്ട് തോന്നട്ടെ. അയ്യോ, ചതിക്കല്ലേ മകളെ. മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് കടപ്പുറം മുടിഞ്ഞു പോവും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മാമി. ഈ കടാലിങ്ങനെ തടുത്തു പിടിച്ച പോലെ അവിടെ തന്നെ നിക്കണത് എന്തുകൊണ്ടാണെന്നാ? മരക്കാത്തിമാര് നിറയും മുറയുമായിട്ട് കടാപ്പുറത്ത് നിക്കണത് കൊണ്ടാണ്. അറിയാവാ മാമി? എന്തിനാണ് ഇപ്പൊ അതൊക്കെ പറയണത്? അല്ല മകളെ, ഇള മനസ്സല്ലേ, സൂക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. ദേ, നിനക്ക് ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. എപ്പോഴെങ്കിലും മനസ്സിനൊരളക്കം തോന്നിയാൽ ഉടനെ എന്റെ കടലമ്മോ തുറമുടിക്കല്ലേ എന്നും പറഞ്ഞ് കമന്നടിച്ച് അങ്ങോട്ട് കടന്നേക്കണം. ഞാൻ അങ്ങനെയായിരുന്നു. എണ്ണമെല്ലാം ശരിക്കുണ്ട്? എല്ലാം ശരിക്കുണ്ട് കൊച്ചു മുതലാളി. ചക്കി, ചക്കി, നീ ഇതെല്ലാം പെറുക്കി അകത്തോട്ടൊന്ന് വെക്ക്. കറുത്തമ്മ ഉറങ്ങിയ അവൾ ഉറങ്ങി കൊച്ചു മുതലാളി. ഞാൻ പോണു. എനിക്കൊരു വിഷമം പോലെ. ചാകാനെ കൊണ്ടായിരിക്കും വിഷമ. മധുരം
അറിഞ്ഞോ? വള്ളം വലിയ മേടിക്കാനേ രൂപ കൊടുത്ത് കറുത്തമ്മ ചോദിച്ചുകൊണ്ട് കൊടുത്തതാണ്. മീനെല്ലാം എനിക്കല്ലേ, കച്ചവടം ഉറപ്പിച്ചിട്ടുള്ളതാണ്. കറുത്തമ്മ നിലവിളിക്കുകയാണ്. ഞാനിവിടെ വന്നോണ്ടാണ്. ഞാനൊരു മരക്കത്തി പെണ്ണാണ്. അതുകൊണ്ട് അമ്മച്ചിപ്പോ വരും. വന്നാലെന്താ? ഞാൻ പുറത്തല്ലേ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കരുത് കൊച്ചുമുതലാളി, അത് തെറ്റാണ്, കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ള. കറുത്തമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണല്ലോ. മരിക്കുന്നത് വരെ. മീനൊക്കെ നല്ല വിലയുള്ള കാല. മുതലാളി ചെറുപ്പാണ്, അതിനെനിക്ക് എന്നാ പറ്റി? ഒന്നും പറ്റിയിട്ടല്ല, കാശ് ചെലവ് ചെയ്യുമ്പോ സൂക്ഷിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ശരി. വാപ്പ വരുമ്പോ അവസയപ്പോ മാപ്പിള വന്നിരുന്നു എന്ന് പറയണം. ഓ, പറഞ്ഞേക്ക. കൊച്ചുമുതലാളി, ഞാൻ ആ പള്ളിക്കുന്നന്റെ വീട് വരുന്ന് പോവാണ്. അവിടെ ഒരു വള്ളം വിൽക്കാനുണ്ടെന്ന് കേട്ടു. തര അയാൾ കച്ചവടം ഒപ്പിക്കും. അത് കൊള്ളാമല്ല. ആ വള്ളം വാങ്ങി കടലിൽ പോയി കൊച്ചുമുതലാളിയുടെ കടം വിട്ടു. ഞാൻ പോയി ചേരട്ടാ. ആ പോയി. നല്ലവണ്ണേ അപ്പുറത്ത് വല്ല ഇരിപ്പുണ്ട്. രസക്കണല്ല. രസക്കണെങ്കിൽ എന്നാ പിടിച്ചങ്ങാട്ട് വിഴുങ്ങ്. നീനാടി അങ്ങനെ പറയണു. നടപ്പുള്ള കാര്യം പറയടി നല്ലവണ്ണേ. എനിക്കിവിടെ വിശന്നിട്ട് നിക്കാൻ മേലെന്ന് കൂട്ടാത്തി തല്ലിക്കളിച്ച് നടന്നല്ലേ ചമ്പക്കുഞ്ഞച്ചായേ. അതിന് അത് ഞാൻ വള്ളവും വലയും വാങ്ങിക്കാൻ പോണു.
ഇവിടെ കഞ്ഞി വെക്കാൻ അരിയില്ല. എന്നാ നീ ചമ്പൻകുഞ്ഞിന്റെ അടങ്ങ് പുറത്തോടി. ഏ പിന്നെ ആ എന്നതാടി ചമ്പൻകുഞ്ഞ് പട്ടി കിടന്ന് കായുണ്ടാക്കി എനിക്കാണോ ഈ കിടക്ക പ്രതിയില്ലാത്ത? തന്റെ നിന്ന് തീയാത്തിച്ചില്ലല്ലോ. എന്താണ് തന്റെ മരക്കാത്തിന്റെ മനോദോഷം? പിന്നെ മരക്കാത്തിന്റെ പറഞ്ഞാലുണ്ടല്ലോ, മരക്കാത്തി എന്നാ കഴിച്ചു? എന്നതാടി മനോദോഷം? കണ്ണുകടിയോ? കണ്ണുകടി നിന്റെ മരക്കാനോടോ? ആ നാറിയോടോ? നല്ല പെണ്ണേ, ഇന്നു മുതൽ ഞാൻ സമ്പാദിക്കാൻ പോവുകയാണ്. അതെന്താണ് നീ അങ്ങനെ പറയണ്? നമുക്കും മേണിക്കനോടി ഒരു വള്ളവും മേലെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ തണ്ടായാക്കൊള്ളിയല്ലോ. ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിലാ? തോന്നാഞ്ഞിട്ടല്ലെന്ന്, പിള്ളേരും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ സമ്പാദിച്ചേനെന്ന്. അത് നീ കഴുത്ത് കണ്ടിക്കെന്ന് പറഞ്ഞാൽ നീ ഒന്ന് പറയലല്ലോ. ഞാൻ പറയാഞ്ഞിട്ടാ. എന്നാ ഞാനിനി അങ്ങ് പറ. എന്താ അച്ഛൻ കുഞ്ഞേട്ടന്റെ വീട്ടിലൊരു പാട്ട് കച്ചേരി കേട്ടതേ? പുണ്യ, ഒന്നും പറയണ്ട. ചമ്പം കുഞ്ഞു വള്ളവും മലയും മേടിക്കാൻ പോയതേ ഉള്ളു കേട്ടാ. അതിനു മുമ്പ് മരക്കാത്ത ഇവിടെ കിടന്ന് കണ്ടുപിടുത്തമാണ്. വള്ളവും മലയും മേടിച്ച് കിടക്ക് ഒറ്റയൊക്കെ ഉള്ളൂ. മരക്കാർ വള്ളവും മലയും മേടിക്കാൻ അധികാരം ഇവിടെ നിന്ന് കിട്ടി. അത് മാത്രമാണ്, ഈ കടപ്പുറത്തിന് ഒരു നെറിമുറയൊക്കെ ഇല്ല. തലയും മോലയും വന്ന പെണ്ണിനെ കെട്ടിക്കാണ്ട് നിർത്തുന്ന പതിവ് ഈ കടപ്പുറത്ത് ഉണ്ടാ? ഉറക്ക് നാഥനില്ലെന്നാണ് അവന്റെ വിചാരം. നമുക്ക് പോയി അച്ഛനൊന്ന് കാണണം. അച്ഛൻ കുഞ്ഞ് അച്ഛൻ എന്താണ് പറയുന്നത് അറിയട്ടെ. അപ്പോഴേ എനിക്കൊരു സംശയം, ചമ്പം കുഞ്ഞ് വള്ളവും മലയും മേടിക്കുന്ന കണ്ടാണ് അതോ പെണ്ണിനെ കെട്ടിക്കാത്ത കണ്ടാണോ നിങ്ങൾക്ക് വഴക്ക്? രണ്ടും ഉണ്ടെന്ന് വെച്ചോ. ആ ദാ കിടക്കുന്നു, അതാണ് അസൂഷ. അപ്പ അച്ഛൻ കുഞ്ഞാട്ടൻ ഇപ്പോഴും ചെമ്പം കുഞ്ഞച്ചായന്റെ ഭാഗത്താള്? അല്ലേ, സ്നേഹമുള്ളവർ തമ്മിൽ ഇണങ്ങും പിണങ്ങും ഒക്കെ ചെയ്യും, അത് വേറെ കാര്യം. ഞങ്ങള് കൊച്ചുന്നാളുടെ സ്നേഹിതന്മാരാ. എങ്കിൽ രണ്ടിനെയും ഈ കടപ്പുറത്ത് നോട്ടിച്ചേക്കാം, നമ്മളും തുറക്കു പോയിട്ട് വരട്ടാം. ആ എവിടുന്ന? ഇവിടെ ഒരു വള്ളം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ആ ഉണ്ട്, ഇങ്ങോട്ട് കയറിയിരി. വേണ്ട, ഇവിടെ നിന്നോളാം. അത് വേണ്ട, ഇങ്ങോട്ട് കയറിയിരി. എവിടുന്നാ വരുന്നത്? അങ്ങ് നേർക്കുന്നതെന്ന് വരികയാണ്. അപ്പം നടന്ന് വളരെ ക്ഷീണിച്ച് കാണുമല്ലോ. പാപ്പിക്കുഞ്ഞെ, പാപ്പിക്കുഞ്ഞെ, എന്തോ എന്താ കുടിക്കാൻ? എന്തെങ്കിലും ഇങ്ങോട്ട് കൊട്, നമ്മുടെ വള്ളം മേടിക്കാൻ വന്ന ആളാ. മോരും വെള്ളം മതിയോ? എന്തെങ്കിലും കൊട്. അപ്പൊ വള്ളം ഒന്ന് കാണണ്ടേ? വള്ളം ഞാൻ കടപ്പുറത്ത് വെച്ച് കണ്ടായിരുന്നു. ഓ ഓ, എനിക്ക് വില പറഞ്ഞ വിലയൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞാ മതി. അയ്യോ, അത് അങ്ങോട്ട് വെച്ചാ മതി. അതെന്തിനാ? അങ്ങോട്ട് വാങ്ങിച്ച് കുടി. കടപ്പുറത്ത് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അച്ഛനോട് പറയാണ്ടിരിക്കാൻ ഒക്കുവോ? അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഒരു പെണ്ണ് പ്രായമായി നിൽക്കുമ്പോ അവളെ കെട്ടിച്ചയക്കാണ്ട് വള്ളവും വലിയ വാങ്ങണതാണോ തിരക്ക്? അതുകൊണ്ട് ചോദിച്ചതാണ്. അച്ഛൻ ഇതിന് സമാധാനം ഉണ്ടാക്കി തരണം. അവനെ ഞാൻ പഠിപ്പിച്ചേക്കാം. അവൻ വള്ളവും വലിയ വാങ്ങി ഇങ്ങ് വരട്ട്. ഒറ്റ ഒരുത്തിന് അവന്റെ വള്ളത്തെ കയറുന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. വില പേശാൻ വേണ്ടി പറയല്ല, ഒരു നീക്കുപോക്കൊക്കെ വേണ്ട ചെമ്പം കുഞ്ഞെ. ഇനി ഒന്നും പറയണ്ട, ഇതങ്ങോട്ട് മേടിച്ചാട്ട്, എന്റെ കയ്യിൽ ഇതേ ഉള്ളു. ആ, ഞാൻ ആദ്യം പറഞ്ഞ തുകയുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ, ചെമ്പം കുഞ്ഞെങ്കിലും നന്നായി വാങ്ങോ. അച്ഛ, ഇന്നെനിക്ക് സിനിമയ്ക്ക് വേണം. അത്രേ ഉള്ളോ? പൊയ്ക്കോ. മകളാണ്? അതെ, ഒന്നേ ഉള്ളു കേട്ടാ. ചോറ് കാലായിട്ടുണ്ട്, ഉണ്ടേച്ചിരുന്നാ പോരെ. എന്നാ ഇരുന്നേ ചെമ്പം കുഞ്ഞ്. അപ്പുറത്ത് വള്ളം മേടിക്കാൻ പോയ ആള് വന്നോടി. ആര് തിരക്കണേ? എങ്കിലും ആ പെണ്ണ് ഇങ്ങനെ നിൽക്കുമ്പോ അയാൾക്ക് വള്ളവും വലയും മേടിക്കാൻ തോന്നിയല്ലോ. എടി പോഴത്തി, പെണ്ണിനെ കെട്ടിച്ചേച്ച രൂപയുണ്ടാവും. അവളെ കാണിച്ച് മേട്ടച്ചെറുക്കണ വയക്കില്ലേ രൂപ ഉണ്ടാക്കണത്? അത് നിന്റെ തൊഴിലല്ലേ? പഞ്ചകാളി ഉച്ചത്തിൽ കയറി വന്ന് കൊല്ലം പറഞ്ഞോണ്ടല്ലോ. നീ എന്നാ ചെയ്യും? എടി വട്ടിപ്പാറു. ഏറെ ചാടാതാക്കി ചേച്ചി, നീ മരക്കാനും പഠിക്കാൻ പോണതേ ഉള്ളൂ. ആണുങ്ങ തുറയിലത്തേക്കാണോ പോയിട്ടുണ്ട്? എന്നിട്ട് തുറയിലെത്തി എന്നെ ചെയ്യാൻ പോണടി. ആ തീയും തടിയെ കൊണ്ട് എന്നെ ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. ആ ചാള Thank you.
വള്ളം കണ്ട നീ കണ്ട നീ വാടിപ്പോയല്ലോ അന്ന് ചോറ് തിന്നേച്ച് പോലെ ആ വല്ലത് ഉണ്ടാടി ആഞ്ഞിലിയാണെന്ന് തോന്നുന്നു അതും ഒറ്റത്തടി പള്ളിക്കുന്നിന്റെ വർക്കത്ത് വീണ് ഈ വള്ളമായിരുന്നു അച്ഛനല്ലേ നിക്കണ ചോദിരി ഇനിയൊക്കെ അതിയാൻ പറയും പോലെ അല്ലേ നടക്കുള്ളു ആ ഇനി നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് അല്ലേ അച്ഛൻകുഞ്ഞാട്ട അവിടെ നിന്ന് കളഞ്ഞ ചെമ്പകുഞ്ചായം വന്ന് വിളിച്ചോല്ലേ പോയത് നേരാണ് വിളിച്ച ഇതുവരെ പറയുന്ന കാര്യം വേറെ എന്നെ വിളിച്ച ആര് അപ്പൊ വിളിച്ചില്ലേ ആ വള്ളത്തിൽ ആരൊക്കെയാണ് പോണത് എനക്ക് ഇഷ്ടമുള്ളവര് അപ്പം അങ്ങനെ ആയ എന്താ ചെമ്പൻ കുഞ്ഞ് തുറക്കുനാഥനില്ലാതായ എന്റെ അറിവുകേട് കൊണ്ട് ചെയ്തു പോയതാണ് അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ പറയുന്നു പൊറുക്കണം മേലാൽ അങ്ങനൊന്നും ഉണ്ടാകരുത് കേട്ടാ ഇല്ലേ നീ പോയിക്കോ അത് പോരച്ചോ വള്ളം ഇറക്കണ ദിവസം അച്ഛൻ കൂടി അവിടെ വരെയൊന്ന് വരണം അത് വേണ്ടടാ നീ വള്ളമിറക്ക് എനിക്കാരുമില്ലച്ചോ അവര് വല്ല കുഴപ്പം ഉണ്ടാക്കിയാലാ ഈ തുറയലാ എങ്കിയൊന്നും എനിക്ക് കാണണമല്ല നീ ചുണയായിട്ട് പോടാ ചെമ്പം കുഞ്ഞെ ഞാൻ ഏറ്റടാ വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ മിണ്ടൂല്ലേ ഞാൻ പോട്ടെ വല്ലവരും കാണും കറുത്തമ്മ എന്നോട് ഇഷ്ടമാണ് എന്നോട് മാത്രം അതെ അമ്മ എന്നാ ചെയ്തെല്ലാരോട് വല്ലോം ചെയ്യണ ആസൂയ എന്നാലെ കൊണ്ട് എന്തിനി പണ്ടാരം വലിച്ചു വെക്കാൻ പോയി ഉള്ള കാശ് കൊണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ഈ അവരാണ്ടം വരുവ നീ പോടി വള്ളായി ഈ ഒരു താങ്ങുവലയും മത്തി വലയും വേണം അതുണ്ടാവും എങ്ങനെ ഉണ്ടാവും ഇപ്പൊ കണ്ടാ കടന്ന് കണ്ണു കൊള്ളുന്നത് ഒരു പണോടെ പൊന്നുണ്ടാക്കിയിരുന്നെങ്കില ഒരു വഴിയുണ്ട് ചക്കി എന്നതാ അതോ ആ ചെറുക്കനെ കൊണ്ട് പിടിക്കാൻ പറ്റും പതുക്കെ പറ അത് കുറച്ചില്ലാന്നാ കറുത്തമ്മ പറയുന്നത് അവൾ അറിഞ്ഞാ വഴക്ക പിന്നെന്നാ ഒരു വഴി നീ 500 രൂപ പരിവ് കൂട്ടി തരണം നീ ജോലിക്കണം എനിക്കിപ്പം മേല എന്നാലെ കൊണ്ട് വള്ളം കരയിലിരുന്ന് പോട്ടെ പോട്ടെ ഈ കാശല്ല അയാൾക്ക് തിരിച്ചു കൊടുക്കുക ഞാൻ ഏറ്റുന്ന് പലിശ സഹിതം തിരിച്ചു കൊടുക്കാരി നീ ഒന്ന് പോയി നോക്ക ഒന്ന് കേളു നീ മുടിക്കാണി പാവൻ ചെറുക്ക മറ്റന്നാ നല്ലൊരു നേരമുണ്ട് അന്ന് നമുക്ക് വള്ളം ഇറക്കണം കേട്ടോ ചക്കി ഈ രൂപ നിങ്ങൾ എന്ന് കൊടുക്കും അതൊക്കെ കൊടുക്കാരി
നിങ്ങൾക്ക് നാണം ഉണ്ടാ മറക്കാനേ, ഇങ്ങനെ വിളിക്കാത്ത സദ്യക്ക് പോകാനെ കൊണ്ട്. നീ നിന്റെ പാട്ടിന് പോടി, ചമ്പംകുഞ്ഞു ഞാനുമായിട്ട് ഇന്ന് ഇന്നലെയുള്ള വഴക്കമല്ല. അതെന്നെ വിളിക്കാതിരിക്കല. വള്ള വിളക്ക് സമയമായി ചമ്പംകുഞ്ഞെ. നന്നായി വരട്ടെ. എങ്ങനെ ഇരിക്കുന്ന അച്ചമ്മുഞ്ഞെ? ഊക്കു പടിഞ്ഞാട്ടല്ലേ, ശരിവ് തെക്കോട്ടാ. ഗുണമാണോ അച്ചമ്മുഞ്ഞേട്ട? നല്ലതാണ് പെണ്ണെ, ദോഷം വരിയേല. മീനെല്ലാം എനിക്കല്ലേ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? പൊന്നുമ്പല വരാം. അത് കുഞ്ഞിന്റെ ഇഷ്ടം. ഈ ചാകര അങ്ങോട്ട് കഴിയുമ്പോ കുഞ്ഞിന്റെ കാശ് അങ്ങോട്ട്. എനിക്കിപ്പോ വേണ്ടെങ്കിലോ? അയ്യോ അത് വേണ്ട കുഞ്ഞേ, കുഞ്ഞിന്റെ കാശ് അങ്ങോട്ട് തന്നേക്കാം. അവന്റെ വള്ളത്തെ പോകാന്ന് വിചാരിക്കാം, വേറെ വള്ളത്തേലും പോയില്ല. ആ അരുപവീരേ, ചെമ്പംകുഞ്ഞ് ഞാനും ഒന്നാണെന്നും പറഞ്ഞ് നടന്നതല്ലേ? ആ ഒരറക്കം കൊണ്ട് നേരം വിളിക്കിയാലല്ല. നല്ല പെണ്ണേ, ഞാനത് മേടിക്കും. എന്നതാ വള്ളവും മലയും? അത് വല്ല ആണുങ്ങളും പറയട്ടെ മറക്കാനേ. മേടിക്കുവടി മേടിക്കും. അപ്പം പിന്നെ എന്റെ പേരെന്നതാണ്? പലക്കാരൻ അച്ചുഞ്ഞ്. നിന്റെ പേരെന്നതാണ്? തേങ്ങാപ്പല. മുമ്പേ വരുന്നത് ചമ്പംകുഞ്ഞിയുടെ വള്ളമല്ലേ? ഞാൻ എടുക്കുമല്ലോ, ഉണക്കി വിൽക്കാനാ. നല്ല വെയിറ്റാണല്ല ചെമ്പംകുഞ്ഞു വലക്കാരൻ. മീൻ എനിക്ക് കച്ചവടം ചെയ്യുന്ന രൊക്കം പൈസ ഉണ്ട, ഇതിന് കാശ് വേണം. റൊക്കം പൈസ ഞാൻ തരാം, മീൻ എന്ത് വേണം? വില പറ. കൊച്ചു മുതലാളിക്ക് മീൻ കൊടുത്തില്ല അമ്മച്ചി. വില പറഞ്ഞില്ലേ കുഞ്ഞെ? രൊക്കം രൂപയില്ലായിരുന്നു, പുന്നം വില കൊടുക്കായിരുന്നു. എന്റെ അമ്മച്ചി, എനിക്ക് സഹിക്കാൻ മേല. അമ്മച്ചി നീ അറിയാതെ കൊച്ചുമുതലാളിയുടെ കാശ് നമുക്ക് കൊടുക്കാം. നിങ്ങൾ കൊച്ചുമോലാളിക്ക് മീൻ കൊടുക്കാത്ത എന്താണ്? 5000 രൂപയില്ല അങ്ങോട്ട്. 5000 രൂപയെല്ലാം നിങ്ങൾ തന്നെയല്ലേ മേടിച്ചത്? നീ നിന്റെ കാര്യം നോക്ക്, ഇതൊന്നും ദൈവം പൊറുക്കില്ല. വേണ്ട, പൊറുക്കണ്ട. ഇതിൽ നിന്ന് ആ കൊച്ചുമലാളിയുടെ രൂപ അങ്ങ് കൊടുക്കരുതാ. വരട്ടെടി, ആ പള്ളിക്കുന്നിനും കെട്ടിയോളും സൂഹിക്കണത് പോലെ നമുക്കൊന്ന് സൂഹിക്കട്ടാടി. ഇപ്പോഴത്തെ ഈ വയസ്സാം കാലത്താ എന്താണ്ടി അയാളെ കിട്ടിയൊക്കെ നിന്റെ പ്രായമുണ്ട്. പക്ഷേക്ക് ഒരുക്കി പിടിച്ച് വരണത് കണ്ട അയ്യാ കണ്ണു മിഞ്ചിപ്പോകും. എനിക്ക് കേട്ടണ്ട,
അല്ല പെണ്ണുങ്ങളുടെയൊക്കെ വിശേഷം. നിന്നെ ആ പാപ്പി കുഞ്ഞിനെ പോലെ ഞാനൊന്ന് വാട്ടം വെപ്പിച്ചെടുക്കും. എന്നിട്ട് അവക്കൊന്ന് സൂചിക്കണടി. എന്താടി ചെമ്പാങ്കുഞ്ഞോലക്കാര എന്നാലും എനിക്ക് തരാവോ? ചായ ഉണ്ടോടോ? ഇല്ലേ ഇപ്പോ മീന ഒന്നെങ്കിൽ നിങ്ങൾ ആ ചെറുക്കന്റെ കായ് കൊടുക്കണം, ഇല്ലെങ്കിൽ മീൻ കൊടുക്കണം. ഇതൊന്നും ചെയ്യൂല എന്ന് വെച്ചാലാ മാനസില്ലടി കൊടുക്കാനെ കൊണ്ട്? നീ ആരടി എന്നോട് ചോദിക്കാന്? എന്നെ കൊണ്ട് നിങ്ങൾ രൂപ മേടിപ്പിച്ചില്ലേ? എന്നാ നീ എങ്ങാട് കൊണ്ട് കൊടുക്കടി ആ രൂപ കൊടുക്കണം അച്ഛാ. ഇപ്പൊ തന്നെ കൊണ്ട് കൊടുക്കണ മകളെ. ആണുങ്ങ തമ്മിലുള്ള ഇടപാട് ആണുങ്ങ തീർത്തോളൂ. ഞാനേ അതിന് നിങ്ങൾ എത്ര കോപിക്കണേ? എന്തിനാ ഇവിടെ എന്താണ് അവര് വർക്കത്തില്ലാതെ കിടക്കുന്നത്? വർക്കത്തൊക്കെ മീനുണ്ടാവുമ്പോ വരുമ്പോ അപ്പാ. കടപ്പുറത്ത് മീനുണ്ടല്ലോടാ, പിന്നെന്താണ് നീ കച്ചവടമൊന്നും ചെയ്യാത്തത്? അത് കച്ചവടമൊന്നും ഒത്തു വരണില്ല പാപ്പ. ആ എവിടെ നിന്റെ ഇപ്പൊ എത്ര രൂപയുണ്ട് കാണട്ടെ. പാപ്പ അതൊന്നും തിരക്കണ്ട, ഞാൻ കച്ചവടം ചെയ്തോളാം. നല്ലവണ്ണ നിങ്ങൾക്ക് നാളെ ഉണ്ടോ മറക്കാന്? വള്ളവും വലയും വാങ്ങിക്കാൻ സമ്പാദിക്കുകയാണ്, കുടിച്ച് തലയും കുത്തി വന്ന് നിൽക്കുന്നു. അടുത്ത ജാതകം ഒന്ന് കഴിഞ്ഞോട്ടെ, കടയിൽ വള്ളം ഇറക്കി കാണിച്ചു തരാ. അതുപോലെ വേറെ വല്ലരുടെ വള്ളം ആയിരിക്കും. അല്ലടി ഈ അച്ചൻകുഞ്ഞു വലക്കാരന്റെ വള്ളം പോരെ. കടന്ന് ചവക്കാതെ മറക്കാനേ, നിങ്ങളുടെ ഈ കള്ളുകൂടി എന്ന് നിർത്തും, അന്നേ നിങ്ങൾക്ക് കതി പിടിക്കത്തുള്ളൂ. ഒടുക്കത്തെ ഒരു കള്ളുകൂടി. നിന്നോടത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നീ എന്താടി കരയാത്തത്? പിന്നൊന്നും വേണ്ടേ? നീയാണ് നല്ലവണ്ണം. എനിക്കിങ്ങനെ പട്ടിണി കിടക്കാൻ മേലാട്ടോ. എടി നീ അതിൽ നിന്ന് ഇത്ര കാശ് എടുത്തോണ്ട് പോയി അരി മേടിച്ചോണ്ട് വാടി. പിന്നൊന്നും വേണ്ടേ? കഴുത്തിറക്കോ എന്ന് പറഞ്ഞാ ഞാനതേ ഒരു കാ എടുക്കുകയില്ല. നീ എവിടുന്നെങ്കിലും അരി മേടിച്ചോണ്ട് വാടി. അതിനാണ് ആണുങ്ങ വീട്ടിലുള്ളത്. ദയവായി ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. എണീറ്റിട്ട് വേണ്ടേ ചവിട്ടാനെ കൊണ്ട്? വേഗം പോയി മേടിച്ചോണ്ട് വാടി. ഇതിനിടെ കടലമ്മ തീണ്ടാരിയാവുകയും ചെയ്യും. ഇനി എന്നാ ഒരു കോരി കിട്ടും? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചാകാറായി അച്ഛ. പണിയെടുക്കാൻ മനസ്സുണ്ടാ? ആരും പട്ടിണി കിടക്കണം, ഞാൻ വെള്ളം ഇറക്കാൻ പോവാണ്. അതിനിപ്പോ കടലിൽ പോയാൽ വല്ലതും കിട്ടുക? ഇല്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോണം. ഞാൻ പുറം കടലിൽ ചൂണ്ടയ്ക്ക് പോവാണ്, എനിക്ക് പണിയെടുക്കാതിരിക്കാൻ മേല. ഇവിടെ ഉണ്ടായിട്ട് തന്നല്ല കേട്ടാ, ഒരു ഗതിയില്ലാഞ്ഞിട്ടാ ചേച്ചി. ഇതുകൂടെ അങ്ങാട് വച്ചാറ് ചാച്ചി. ആ നല്ലവണ്ണാ നീയും വന്ന, ഞാൻ തോറ്റു നല്ലവണ്ണേ. ഇവിടെ കൊറേ കാശുള്ളതെല്ലാം തീർന്നു. എന്നോട് അങ്ങനെ പറയല്ലേ ചാച്ചി. അല്ല നിനക്ക് തരാ. എന്നാ വേണം? രണ്ടു രൂപ മതി. പാത്രം വാങ്ങിക്കണ്ട അമ്മച്ചി, മാമിക്ക് രണ്ടു രൂപ കൊടു. വേണ്ട മകളെ, ഇതൊരു പണയനായിട്ട് ഇവിടെ ഇരിക്കട്ട്. എന്തിനാ അമ്മച്ചി പാത്രം വാങ്ങിച്ചത്? പിന്നെ എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേടി? രണ്ടു രൂപ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഉറപ്പുമില്ലാതെ 10,000 രൂപ തന്നാലും കഴിഞ്ഞു കൂടുന്നില്ല അമ്മ. തുടങ്ങിയാ വേ എന്നെ തീരിയിരിക്കാൻ. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന അവിടെ നോട്ടടിക്കണ ജോലി ഉണ്ട. അരി വെക്കാനില്ലാഞ്ഞിട്ടാണ് ചാച്ചി. ഇപ്പൊ എല്ലാവർക്കും ചക്കിയുടെ കാശ് കൊള്ളാം ഇല്ലേ? നിങ്ങൾ എന്നാണ് കാശുകാരത്തിയായത്? ഞാനറിയാം എന്റെ മുറ്റത്തുനിന്ന്. ഈ മുറ്റത്ത് കയറിയ കുളിക്കണം. തേടിയ വള്ളി കാലിച്ചിട്ടല്ലോ. ഒരു 150 രൂപ അടച്ചായോ? ഒരു വള്ളോ വലിയ ഉണ്ട്, അത് ഈടും തരാം, പറയണ പലിശയും തരാം. ആ നാളെ അങ്ങ് വീട്ടിലോട്ട് വന്നേരെ. ഏ
നീ എന്താറിഞ്ഞടി ചൂലെ വള്ളവും മനയും ഒന്നുകൂടെ വാങ്ങിക്കാൻ പോണത് വന്ന് വീണിട്ടുണ്ടടി എങ്കിൽ ഞാനും ഒരു കൂട്ടം കാട്ടി തരാം കട്ടില കൊച്ചുവലിന്റെ കയ്യിൽ മേടിച്ചതാണ് നാലേ മുക്കാൽ രൂപ ഉണ്ട് നഷ്ടമാണ അല്ല അപ്പൊ നീ എന്നെ സുഖിക്കാൻ തന്നെ തീരുമാനിച്ച പള്ളിക്കുന്നിന്റെ വീട്ടിൽ കണ്ട വാതിലിൽ മെത്ത രാജി കുത്തിച്ചിടും എന്ത് പറഞ്ഞാലും പള്ളിക്കുന്നിന്റെ വീട്ടിലെ കാര്യവും കൊണ്ടുവരും ആ പെമ്പർമാരെ കണ്ടങ്ങ് ഭ്രമിച്ചു വന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നണം ആരും ഭ്രമിച്ചു പോടി പിന്നെ ഞാൻ അതുപോലെ ഒന്ന് വണ്ണം വെപ്പിച്ച് എടുക്കും നീ ഇങ്ങനെ ഞാനൊന്ന് കാണട്ടെ വേണ്ട അങ്ങനെ ഇപ്പൊ കാണണ്ട നമുക്കൊന്ന് സൂക്ഷിക്കണോടി മലക്കാരേ പുന്നപ്പറക്കാരേ പുറക്കാട്ട് കടപ്പുറത്ത് എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ് എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ് കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്ന ജാഗര 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 കടപ്പുറത്തിന് ഉത്സവമായി ജാഗര തെരപ്പുറത്തിന് മത്സരമായി ജാഗര കടപ്പുറത്തിന് ഉത്സവമായി ജാഗര തെരപ്പുറത്തിന് മത്സരമായി താമര തക്കിളി നൂൽക്കടി പഞ്ചമിയേ ഓമന പൊൻവല കോർക്കടി പൈങ്കിളിയേ ഓണമായി ഓണമായി പൊന്നോണമായി പൊന്നോണമായി ജാഗര മടി കിളുങ്ങണ് പൊന്നളിയ ജാഗര പല നിറയണ് പൊന്നയിലേ ജാഗര മടി കിളുങ്ങണ് പൊന്നളിയ പോയിവ പടിക്ക് നിക്കണ മാളോരേ പോയിവ കടം തരാനിനി മീനില്ല ഏലയ ഈ ആന
ആ കടലിന്റെ മകൻ കുടുക്കൻ. മോന്റെ നാട് എവിടെ? കൊറേ തെക്ക. മതി, ഇനി നിന്നെ കടപ്പുറത്തെ കച്ചവടത്തിന് കൊള്ളത്തില്ല. കൂടമടച്ചിട്ട് വേഗം വീട്ടിലോട്ട് വാ. ഇല്ല വാപ്പ, ഞാൻ വീട്ടിലോട്ട് വരണില്ല. വാപ്പാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ വീതം ഇങ്ങോട്ട് തന്നച്ചാ മതി. ഇനി വീതം വേണമല്ലേ? നിന്റെ പെങ്ങൾ ഉരുത്തി കെട്ടിക്കാറായി, ഒരേ നിപ്പുണ്ട്, 10% ഭൂമിയുണ്ട്. ഇതിൽ നിന്ന് എന്ത് വീതം വേണം നിനക്ക്? എങ്കി വാപ്പ പൊയ്ക്കോ, ഞാൻ വരണില്ല. ചക്കി, നീ ആ ചെറുക്കനെ കണ്ട? അവനും മണി ചുമട്ടനാണല്ല. ഏതാണവൻ? അവനെവിടെ കറുത്തമ്മയ്ക്ക് കൊള്ളാടി. നാളെ അവനെ ചോറ് തിന്നാൻ വിളിക്കണം. അവനെ വിടാൻ മേല. മോന്റെ പേരെന്താ? പളനി. ആഹാ, നീ എന്താ ഇവിടെ കിടക്കുന്നേ? എന്റെ വീട്ടിലേക്ക് വരുന്നാ? ഇല്ല. അങ്ങനെ ആര് തിന്ന്? കഴിക്കും മോനെ, കഴിക്കും. അപ്പൊ മോന് വീടും ഇല്ലയോ? എന്തിനാണ് വീട്? പിന്നെ എവിടെ കിടക്കും? ഞാൻ കടപ്പുറത്ത് കിടക്കും. അയ്യോ, എന്നെ കഴിച്ചില്ല മോനെ ഇത്. ആ മോ കിട്ടുന്ന കാശൊക്കെ എന്നെ എടുക്കും, തിന്നു തീർക്കും. അയ്യോ, അത് പോരാ മോനെ. ഒരു പെണ്ണിനെയൊക്കെ കെട്ടി വീടായി കുടിയായി കഴിയേണ്ട കാലമായില്ലേ? മകാന് ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്. എന്റെ മകളെ കണ്ട? അതിനെ മതിയാ? മതി. എനിക്ക് ആരെങ്കിലും വന്ന് പെണ്ണിനെ കാണാൻ പറ. അതിനെനിക്ക് ആരും ഇല്ലല്ല. എന്നാലും അത് മതിയോ മോനെ? അത് മതിയടി. ചെക്കൻ ഇഷ്ടമായ പോലെ. ഇഷ്ടമാണോ മോനെ? എടി, ഇതുപോലൊരു ചെറുക്കനെ നമുക്ക് ഭൂമി കിട്ടുവാടി. കടലമ്മയാണ് ഈ കൊണ്ടുവന്ന് തന്നത്. ഇതെന്തരുപാട്? ചെറുക്കനെ നിങ്ങൾക്കാണാ? അല്ല, പിന്നെ നിനക്കാണാ? എടി, ഞങ്ങൾ രണ്ടുപേരും കൂടെ കടലൊന്ന് അരിക്കും. ആരുപടി, നീ നോക്കിക്ക. ചെമ്പൻകുഞ്ഞച്ചായൻ രണ്ടാമത്തെ വള്ളവും അടിച്ചു. ഇവിടെ ദേ വരുത്ത മരക്കാത്തിക്ക് കാവലിരിക്കണം. എഴുതി പോ അവിടെ. ഞാനിവിടെ ഇരിക്കുന്ന നിനക്ക് വലിയ ഏനക്കേടാണ്. ഇല്ലേടി, അയ്യോ, അസലുള്ള മരക്കാന് വള്ളവുമ്മലേം പറഞ്ഞിട്ടില്ല. ചെമ്പൻകുഞ്ഞ് വിലയാണ്. ആ, ഇനി അതും പറഞ്ഞോണ്ട് നടന്നു. എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ദേ മകളെ കെട്ടിക്കാൻ പോണു. അല്ല, ഇനി അതും ആയാ? എടി, ഇവിടെ ആരുണ്ട് നീ കെട്ടിക്കാൻ? നിനക്ക് ഇനിയും കെട്ടണം. നല്ല കൂത്ത്. ഇതുപോലൊരു ചെറുക്കനെ ഇനി നമുക്ക് കിട്ടുകയില്ലെന്ന് പറയാം. മകൾക്ക് പിടിച്ചാവുന്ന അമ്മച്ചി എന്തിനാ ഇതെല്ലാം ചോദിക്കുന്നത്? ആരെങ്കിലും കൂടെ എന്നെ കടാപ്പുറത്തെന്ന് പറഞ്ഞു വിട്ടേച്ചാ മതി. അപ്പൊ കല്യാണത്തിന് ഇഷ്ടമല്ലേ മകൾക്ക്? പക്ഷെങ്കി ആ കൊച്ചുമുതലാളിയുടെ കടം തീർത്തിട്ട് മതി. അവ പിന്നെ എന്നെ തിരിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും അമ്മച്ചി, ഞാൻ കാരണം ഈ കടാപ്പുറത്ത് ഒരാൾ തെണ്ടി നടക്കാൻ. അത് കാണുമ്പോ എനിക്ക് പ്രാന്ത് വലിയ അമ്മച്ചി. ഇപ്പൊ കച്ചവടമൊന്നുമില്ല അല്ലേ? കൊച്ചുമുറയുടെ കാശ് തരാം. അതിന് കറുത്തമ്മ എന്നോട് കാശ് മേടിച്ചില്ലല്ലോ. പക്ഷെങ്കിൽ തരേണ്ടത് ഞാനാ. അതെങ്ങനാ? ഞാനാണ് കൊച്ചുമുതലാളിയെ മുടിപ്പിച്ചത്. ആ കാശ് തന്നിട്ട്. ആ കാശ് തന്നിട്ട് കല്യാണവും കഴിഞ്ഞ് കറുത്തമ്മ പോകും അല്ലേ?
എന്നെ വിട്ടിട്ട് പോകാൻ കരുത്തമ്മയ്ക്ക് സാധിക്കുമോ? കരുത്തമ്മ, ചെമ്പൻകുഞ്ഞ് വിചാരിക്കുന്ന പോലെ കാര്യമൊക്കെ നടക്കണ കണ്ട. നാളെ
കറുത്തമ്മയുടെ കല്യാണം കൂടെ കഴിഞ്ഞാ പിന്നെ നീ പറയടി പിന്നെ എന്നതാണ് ഉള്ളത്? പിന്നുള്ളത് ആ മേത്ത ചെറുക്കന്റെ ഏരപ്പാളി. പിന്നെന്നതാണപ്പാടി? പിന്നാണ് നമ്മൾ സൂഹിക്കാൻ പോണത്. വള്ളം രണ്ടും അങ്ങാട്ട് ചെറുക്കനെ ഏൽപ്പിക്കും. അല്ലേ, അതെങ്ങനെയാണ്? പെണ്ണിനെയും കൊണ്ട് അവനവന്റെ നാട്ടിലേക്ക് പോവില്ലേ? എന്ത് കാര്യത്തിന്? അവിടെ എന്നതിരിക്കണ്? അവ ഇവിടെ നിന്നോളും. നിന്നാ കൊള്ളാം. നിന്നില്ലെങ്കിൽ നിർത്തണടി. അല്ലെങ്കിൽ പിന്നെ വീടും കൂടും ഇല്ലാത്തവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കുക. നമുക്ക് ആമ്പിള്ളാരില്ലാത്തല്ലേ? അവൻ കൂടി എന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ചെമ്പൻകുഞ്ഞു ഈ കടപ്പുറത്തെ രാഷാവാണടി രാഷാവ്. അമ്മച്ചി, കല്യാണം കഴിഞ്ഞാലും എന്നിവിടെ നിന്ന് വിടൂല്ലേ അമ്മച്ചി? എന്താ മോളെ, എനിക്കിവിടെ നിൽക്കണ്ട അമ്മച്ചി, എനിക്ക് പോയാ മതി. അപ്പൊ അത്രേ ഉള്ളൂ, നിനക്കൊരു മരയ്ക്കാനേ കിട്ടുമെന്നായപ്പോ അച്ഛനെ അമ്മച്ചിനെയും വേണ്ടെന്നായോ? അതുകൊണ്ടല്ല അമ്മച്ചി, എനിക്ക് കടാപ്പുറത്ത് കഴിയാൻ ഒക്കില്ല. അമ്മച്ചിയോടല്ലാതെ ഇത് ഞാൻ വേറെ ആരോട് പറയും? എന്താ മോള്, അന്നാപത്തും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല അമ്മച്ചി. പക്ഷെങ്കി എന്റെ മനസ്സെനിക്ക് പിടിതരുന്നില്ല, എനിക്ക് ഭയം തോന്നുന്നു അമ്മച്ചി. പൊന്നുമോണ്, അങ്ങനാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, നീ പോയ്ക്കു, ഞാനിവിടെ നിന്ന ഈ കടാപ്പുറം മുടിഞ്ഞു പോവും അമ്മച്ചി, മുടിഞ്ഞു പോവും. കടലിലെ ഓളവും കരളിലെ മോഹവും, കടലിലെ ഓളവും കരളിലെ മോഹവും, അടങ്ങുകില്ല മനെ അടങ്ങുകില്ല, മാനസമൈ വരൂ മധുരം ഉള്ളി തരൂ. യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാണ്. കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തുനിന്ന് ഞാൻ പോവില്ല. എന്റെ കൊച്ചു മുതലാണ്, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക ഉറക്ക പാടും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ പാടി പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. അതിനു മുമ്പ് എന്റെ ജീവൻ പറന്ന് പറന്ന് ഇവിടെ എത്തും. എന്നിട്ട് നല്ല നിലാവുള്ള രാത്രികളിൽ രണ്ടു ജീവനും കൂടി കെട്ടിപ്പിടിച്ച് ഈ കടപ്പുറത്തൊക്കെ പാടി പാടി നടക്കും. എന്റെ കൊച്ചു മുതലാളി, ആ
അല്ലേ കോളിക്കാട് കൂട്ടത്തിൽ പെണ്ണുങ്ങളായിരുന്നില്ലേ? ഇതെന്തൊരു മുറിയാണ്! പെണ്ണിനെ കൊണ്ടുപോകാൻ ആണുങ്ങൾ മാത്രമാണ് വരുന്നത്. കല്യാണം കഴിച്ചിട്ട് ചെറുക്കന്റെ ആളുകൾ ആരാ? 75 രൂപ പെൺപണം കിട്ടും. എന്താണ്, ആരുമില്ലേ? അച്ചോ, പെൺപണം നിശ്ചയിക്കാനുള്ള അധികാരം അച്ഛനുള്ളതാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ വരുമ്പോ രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടല്ലോ. നിങ്ങൾ അത്ര തെണ്ടികളാണ്. അച്ചോ, അരേനും തുറയുള്ള നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങളും വന്നത്. എന്താണ്ടാ ഞാൻ പറഞ്ഞത്? ഒരു തെറ്റാണ്. ഒന്നാന്തരം പെണ്ണ് 75 രൂപ കെട്ടിയാലെന്താ? ഒന്നാന്തരം പെണ്ണിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്താണടാ അവക്കൊരു കുറ്റം? ഞാൻ ഇതിനു മുൻപ് ഈ കടപ്പുറത്ത് വന്നിട്ടുള്ളവനാണ് അച്ചോ. ഈ കടപ്പുറം മുടിയാതിരിക്കാനല്ലേ പെണ്ണിനെ കെട്ടിച്ചു വിടണത്. ഒന്നുമില്ല, മുഖത്ത് കുറച്ച് വെള്ളം അങ്ങനെ തളിക്കും. അച്ഛനാ, ഇങ്ങോട്ട് വാ. 75 രൂപയുണ്ട്, അങ്ങോട്ട് അച്ഛൻ കയ്യിൽ കൊടുക്കൂ. കല്യാണം നടക്കട്ടെ. ഈ കച്ചവടത്തിന് ഞാൻ കൂട്ടി വെക്കില്ല. അച്ഛോ, ഇതാ പെൺപാണ്. കല്യാണം നടക്കട്ടെ. സമയനായി അവിടെ ഇരിയുന്ന പെണ്ണിനെ ഇറക്ക. എല്ലാരും ഇങ്ങോട്ട് പോകും. അവിടെ അവിടെ പോകും. പെണ്ണിനെ ഇന്ന് തന്നെ കൊണ്ടുപോകണം അച്ഛതാ. ഇതെന്തൊരു ചോദ്യമാണ് അച്ഛോ? അല്ല, അവളുടെ അമ്മ കിടപ്പിലാണ്. അവളൊന്ന് എഴുന്നേറ്റിട്ട് പെണ്ണും ചെക്കനും കൂടി അങ്ങ് പിറകെ വന്നാ പോരെന്നാണ് ചെമ്പൻകുഞ്ഞ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു നാട്ടടപ്പുണ്ടോ അച്ഛോ? നാട്ടടപ്പിന്റെ കാര്യം ഒന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ പെണ്ണ് തന്നെ കൊണ്ടുവരാൻ വരുന്നത് ആണുങ്ങ മാത്രമാണ്. അങ്ങനെയുള്ളത് നിങ്ങൾ എന്താണ് പെണ്ണെ കൊടുത്തത്? നിർത്തേ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയണത്? ചെറുക്കം പറയട്ട, എന്ത് പറയണ? പോണില്ല എന്ന് പറ മോനെ. എനിക്ക് പോണം. എന്റെ മോനെ, ആ തള്ളേന്റെ കിടപ്പൊന്ന് കണ്ടേച്ചും വെച്ചും നീ പറ മോനെ. എനിക്കിപ്പൊ പോണം. ആ, ഇനി പെണ്ണിനാട് കൂടി ഒന്ന് ചോദിക്കാം. പെണ്ണ് വിടാ, ഇപ്പൊ തന്നെ പോണോന്ന് പറമോ? അമ്മച്ചി ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പോകും. അമ്മച്ചി, അപ്പൊ നിനക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല അല്ലടി? നിനക്ക് ഇനി അമ്മച്ചി ഞാൻ പോകും. എനിക്കിപ്പൊ തന്നെ പോണം. അപ്പൊ നീ എന്ത് പറയണു പെണ്ണെ? നിനക്ക് പോകണ? മോളെ പോണ്ടാന്ന് പറ മോളെ. നിന്റെ അമ്മയ്ക്ക് തുള്ളി വെള്ളം കൊടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാ മോളെ?
നീ എന്റെ മകളല്ലടി, കുരുത്തൻ കെട്ടവളെ നിനക്ക് കൊട പിടിക്കാതെ പോട്ട്. ചെമ്പങ്കുഞ്ഞ്, ചേച്ചി പോയി മറ്റേ മകളെ. ചോറില് കല്ല് കാണുമായിരിക്കും. അരി അരിക്കാൻ പാത്രം ഇല്ലായിരുന്നു. വടക്കേതിര് പോയാണ് അരച്ചത്. ചീനച്ചട്ടി അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമുക്ക് കുറച്ച് പാത്രമൊക്കെ വാങ്ങിക്കണ്ടേ? അത് പാത്രത്തിലിരുന്നോളും. പാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കറി കൂടെ വെക്കാമായിരുന്നു. കൂട്ടാൻ നന്നായില്ല അല്ലേ? കൊള്ളാം, ഇത്രയും നല്ല കൂട്ടാൻകൂട്ടി ഞാൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആ, ഇനിമേൽ കൂടുതൽ ഉണ്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഊട്ടും. ഊട്ടും. ഇനി നിനക്ക് ചോറ് ഞാൻ വിളമ്പില്ല. അയ്യോ വേണ്ട, അയ്യോ മതിന്ന്. പെണ്ണുങ്ങൾ കൂടുതൽ ചോറുണ്ണാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ആ വയറൊന്ന് വലുതാകട്ടെ. എന്തിന്? ഒരു കുഞ്ഞിന് കിടക്കാനുള്ളതല്ലേ. അയ്യേ, കല്യാണം ഉറച്ചേ പിന്നെയാണ് പെര വേണമെന്ന് ഓർത്തത്. ഇനി നമുക്കൊരു വലിയ പെര വെക്കണം. തലങ്ങാണ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഉറക്കം തരില്ല. ഞാൻ ഉറക്കിത്തരാം. കറുത്തമ്മ, അവനെ ആ പെണ്ണ് മിഴുങ്ങിക്കളഞ്ഞെന്നാ തോന്നണേ. നേരെ വെള്ളത്തിൽ പോവാണോ? വീട്ടിന്ന് കടലിൽ പോണവരെ അങ്ങനെ പോയിക്കൂടാ. എന്താ ശുദ്ധ നിർത്തി വേണ്ടേ?
വിളിക്കണല്ലേ? നേരമായിപ്പോയി. നീ കുളിച്ചോടെ ഇറങ്ങ. ആ ഉത്തമൻ എന്തൊക്കെ പറഞ്ഞടാ, നീ കയറി അവളെ പിടിക്കാൻ വലിക്കാൻ ഒന്നും ചെയ്യരുത്, പോക്കണം കാടാ. കുരുന്ന് വെള്ളത്തിൽ അവൻ പുളിയും കഴിച്ചു വന്നു നാണിക്കാണ്ടില്ലേ? ഒന്ന് ചുമ്മാ അരി വേലു ചേട്ടാ. ആ എന്നാ പിടി. ഇനി വരൂ വരൂ. മോടെ പേരെന്താ? മീനാക്ഷി. അമ്മച്ചി വിളിക്കുന്ന പേര് മീനു. എന്നിട്ട് എന്താ അവിടെ നിന്ന് കളഞ്ഞത്? പിന്നെ ഇച്ചേച്ചിയെ കാണാൻ. ഇച്ചേച്ചിക്ക് മീനുവിനെ പോലെ ഒരു അനിയത്തിയുണ്ട്. എന്നിട്ട് എവിടെയാണ്? വീട്ടിലാണ്. നീ എന്നാണ് ഈ പറയണത്? അവിടെ തന്തയ്ക്ക് വള്ളും വലയൊക്കെ ഉണ്ടെന്നേ. എങ്കി പിന്നെ പളനിക്കുന്നൊരു പെണ്ണു കൊടുത്തെന്ന്. അല്ല, പെണ്ണിന് കണ്ണും മൂക്കും ചെവിക്കും ഉണ്ടോ? പെണ്ണിനെ എന്നതൊക്കെ ഉള്ളതെന്ന് പളനിക്കല്ലാണ്ട് അറിയാവോ? പെണ്ണ് നല്ല ഓശത്തിയാണ്. എങ്കി പെരയാണ്. കടപ്പുറം മുടിക്ക് ഓടി. പെണ്ണിന്റെ പരിധി കണ്ട ഞാൻ പറയാം. ഇനി എന്നും ചേച്ചി പിന്നിത്തരാ കേട്ടാ. അതാ അമ്മച്ചി. അല്ല, നീ ഇവിടെ എത്തിയാ? ചേച്ചി ഇതാണ് എന്റെ അമ്മച്ചി. ഞങ്ങൾ പുത്തൻ പെണ്ണിനെ ഒന്ന് കാണാമെന്നാണ് കേട്ടാ. എനിക്ക് ആരെ അറിഞ്ഞൂടാ. ആ ഞങ്ങ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ മോളെ. പെരയിലോട്ട് ഇരിക്കാമല്ലോ. വേണ്ട മോളെ, ഞങ്ങ അവിടെ നിന്നോളാം. പളനി ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല കേട്ടാ. ദൈവമാണ് അവനെ പിടിച്ച് മോടെ കയ്യെ കൊണ്ടെത്തന്നത്. ഇനി അവന്റെ ഉയിര് മകളുടെ കയ്യിലാ. അമ്മച്ചി ഇത് കണ്ടോ, ചേച്ചി പിന്നെ തന്നതാ. ആ കൊള്ളാലോ മകളെ. മകളുടെ വയറ്റത്ത് മറുകൊണ്ടാ. മറുക എത്തൊരു പരവേശാണ്. ഒരു ഒത്തിരി വെള്ളം ഇങ്ങാട് എടുത്തേ. പാത്രമൊക്കെ ഉണ്ടാ, വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആണുങ്ങളുടെ വിലയൊക്കെ കളഞ്ഞ് കുളിക്കുമല്ലോടാ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മരക്കാത്തിമാരാണല്ലോടാ ചട്ടിങ്കാലൊക്കെ മേടിക്കണത്. ആ നിങ്ങ വിഷമിക്കണ്ട, ഇതെന്റെ മരക്കാത്തിക്കാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇതാണ് പെണ്ണെ കാണാത്തോ പെണ്ണ് കെട്ടിയാലത്തെ ദൂഷ്യം. ചട്ടിയിലല്ലായിരുന്നു, ഒത്തിരി വാവട്ടം. അയ്യോ ഇത് കൊള്ളുകയില്ല. കല്യാണമുണ്ട്, നോക്കി വാങ്ങിക്കാമായിരുന്നില്ലേ. പിന്നെ ഞാൻ ചട്ടിയും കലം വാങ്ങിക്കല്ലായിരുന്നു. എന്റെ അമ്മച്ചി കല്യാണത്തിന് മൂന്നാല് കലം വാങ്ങിച്ചിരുന്നു, ചെമ്പു കല പോലെ ഇരുന്നു. അമ്മച്ചി ബോധം കെട്ട് കിടക്കുന്നത് കണ്ടേച്ചാണ് ഞാൻ പോകുന്നത്. പോരാ നിനക്ക് മനസ്സായിരുന്നു? ആയിരുന്നു. നമുക്കൊന്നു പോയി അമ്മച്ചീനെ കാണാം. നിന്റെ അച്ഛൻ ആദ്യം ഇവിടെ വരട്ടെ. അച്ഛൻ വരികയില്ല. എന്നാ മോള് പോവുകയില്ല. നിന്റെ അച്ഛൻ കൊതിയനാ, കൊതിയൻ. ഒന്ന് തിരക്കി വരാൻ പോലും എനിക്ക് ആരുമില്ല. നിനക്ക് ഞാനുണ്ട്, എനിക്ക് കടലുണ്ട്. ഇത് കുടിക്ക് ചേച്ചി. ചാച്ചിക്ക് ഇപ്പൊ എന്താണ് ഒരു വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല.
എന്റെ കറുത്തമ്മേനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. അവ വരാതിരിക്കല്ലേ ചാച്ചി, തെറ്റതല്ലേ? അവളെ അവൻ അയക്കത്തില്ല, അവനും അങ്ങനെ തോന്നും. ഞാൻ വൈദ്യന്റെ വീട്ടിലോട്ട് പോവുകയാണ്, വല്ലതും പറയാനുണ്ടാ? എനിക്കൊട്ട് വൈദ്യനും വേണ്ട, മരുന്നും വേണ്ട. നിങ്ങൾ എന്നെ മകളെ വിളിച്ചോണ്ട് പോവാ. ഏത് മകളാണടി? ഞാൻ പറഞ്ഞിട്ടില്ല അവ എന്റെ മകളല്ലെന്ന്. മകള് നീ ഇതൊന്ന് നോക്കിക്കേ. ഇവിടെ കടലിൽ കൊറിയതൊക്കെയാണോ കിട്ടുന്നത്? നീ അത് നീടടി, ഞാനൊന്ന് കാണട്ടെ. പിന്നീടാ ഇപ്പൊ നീട്, ഞാൻ പറഞ്ഞാൽ അതുപോലെ കേള്. ഒന്നിട്ടോണ്ട് വാ. പിന്നീടാ ഒന്നിട്ടു. എന്റെ മേൽ അത്രയും വിശപ്പും ചെടിയാ. ഇതെന്തിനാണെന്ന് അറിയാമോ? നമുക്ക് മണ്ണാർശാലി ഉത്സവം കാണാൻ പോകാനുള്ള അന്ന് ഇട്ടോണ്ട് പോ. ഇട്ടോണ്ട് വാ. ഇതേ ഇട്ടോണ്ട് വീട്ടിലേക്കൊന്ന് പോവാമായിരുന്നു. എല്ലാരും ചോദിക്കണ് വിരുന്നിന് എന്താ പോവാത്തതെന്ന്. എന്നാടും എല്ലാരും കേക്കണുണ്ട് എന്താണ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തതെന്ന്. അങ്ങനെയാണ്, ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ? എനിക്കാരുമില്ലെന്ന് അറിയാമല്ലായിരുന്നു. എനിക്കാരുമില്ല, ഒന്നും തരികയും വേണ്ട. കടപ്പുറത്തിനുള്ളാത്ത ഒരു പെണ്ണ് നിൽക്കുന്നു, പിടിച്ച് തലയിൽ വെച്ചെന്ന്, അതല്ലേ ഉണ്ടായത്? ഇത് ഞാൻ പറയണതല്ല, എല്ലാരും പറയണം. ഞാൻ കടാപ്പുറത്തിന് കൊള്ളാത്തവളല്ല. നിങ്ങൾ എന്റെ ദൈവമാണ്. പഞ്ചമിയെ എന്താമ്മച്ചി? മോളി ചെന്ന് കൊച്ചു മുതലാളി ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാമ്മച്ചി? മോളി ചെന്ന് പറ. അമ്മച്ചി പറഞ്ഞു അങ്ങോട്ട് വരാൻ. എന്തിനാണ് പഞ്ചമി? അരൂപ അയാൾ തരികയില്ല ഉച്ച മുതലാളി. അയാൾ ചതിക്കുകയായിരുന്നു. അത് സാരമില്ല. എന്റെ മോളെ അയാള് ചതിച്ചു. കൊതുമ്പുവെള്ളത്തിൽ കെട്ടി കടലിലോട്ട് തള്ളിക്കളയായിരുന്നു. എന്റെ മോനിന് കറുത്തമ്മയെ വിഷമിപ്പിക്കരുത്. അവക്കൊരു വരയ്ക്കാനുള്ളത് പറവോനെ. എന്റെ മോനിന് കറുത്തമ്മയെ വിഷമിപ്പിക്കൂ, വിഷമിപ്പിക്കൂ. ഇല്ല, ഇല്ല, എനിക്ക് കടപ്പുറത്ത് കയറാൻ മേല. ആളുകൾ ചിരിക്കുന്നു. നീ പിഴച്ചവളാണെന്ന്. ഇല്ല,
ഞാൻ പിഴച്ചിട്ടില്ല. പിന്നെ അമ്മയത്തെ ചെറുക്കനെ പറ്റി പറയണതാ? എനിക്കറിയാമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു കടപ്പുറത്ത് വളർന്നുപോയി. വേറെ ഒന്നുമില്ല അല്ലേ? ഒരു മരക്കാറ്റിയുടെ നിറയും മുറയും എനിക്കറിയാം. ഞാൻ വിശ്വസിക്കണം. ചുഴിയും മലരിയുമുള്ള കടലാണ്, പിടിച്ചാ കിട്ടാത്ത അടിയൊഴുക്കാണ്. എനിക്കറിയാം. എന്റെ മരക്കടുയിരെ എന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. എന്നെ വിശ്വസിക്കും. ചക്കി, അച്ഛൻ ചോറ് കൊടുക്കുമോ? എനിക്കിപ്പോ വേണ്ട ചക്കി. ചക്കി, ഞാൻ വള്ളത്തിൽ നിന്ന് വീണു ചക്കി. എന്റെ കാല് തളന്നു പോയി ചക്കി. വള്ളത്തിൽ നിന്നും പോകണ്ട, കുറച്ചു നാള് സുഖമായിട്ടിരിക്കും. എന്നാ ചെയ്യ? അങ്ങനെ പറയാതെ ചക്കി, ഇന്ന് ഞാൻ എന്നാ ചെയ്യാ? എന്തൊക്കെ ആയാലും പെറ്റ തള്ളയല്ലേ. അവളെ മിറ്റത്ത് കയറി പോകരുത്. തള്ള തടി പോലെ കിടക്കുമ്പോ അവള് പോയി. ഒന്നും വേണ്ടാന്ന് വെച്ചല്ലേ പോയത്. പോരട്ട്. പളനിയുടെ വീട് ഏതാ? ആ കാണ്, ആ കൂടത്തിനടുത്ത്. എന്തേ? ചക്കി മരക്കാറ്റി മരിച്ചുപോയി. അയ്യോ, എപ്പാ? ഈ കഴിഞ്ഞ പകല്. അല്ല, കൊച്ചു മുതലാളി അത് പറയാൻ വരികയായിരുന്നു. പളനി, പളനി ആരാ? ഞാനാണ് കറുത്തമ്മ, പരീക്കുട്ടി. പളനി ഇവിടെ ഇല്ലേ? ദൈവമേ, അവിടെ നിന്ന് പോന്നാലും എന്നെ ഇവിടെ ഇല്ലേ? വാതിൽ തുറക്കൂ കറുത്തമ്മ. ഇല്ല, ഞാൻ തുറക്കില്ല.
കടലിൽ പോയിരിക്കുകയാണ്. ചുഴിയും മലരയുള്ള കടലാണ്. ഇല്ല കടുത്തമ്മ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ശക്തി മരക്കാത്തി അഴിച്ചുപോയി. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു കറുത്തമ്മ. പള്ളി, നീ വേഗം വീട്ടിലോട്ട് ചെല്ലി. വെളുപ്പിന് ആ കൊച്ചുമുലാളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കടപ്പുറത്ത് വെച്ച് കണ്ടു. നിന്റെ അമ്മായിമ്മ ചത്തുപോയി. അല്ല അച്ഛൻ ചേട്ടാ, മരക്കാത്തിമാർ ചത്തുപോയ മേത്തന്മാരാണോ മരിപ്പറിച്ച് വന്നത്? അത് ഞാനും ചോദിച്ചു. കല്യാണത്തിന് നിന്ന് ഞാനെന്ത് പറഞ്ഞേ? ഇപ്പൊ എങ്ങനെ ചെയ്യണ? കറുത്തമ്മേ, ശരി കറുത്തമ്മേ. ദൈവത്തോർക്ക്, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക. വീട്ടിൽ നിന്ന് ആരും വരികയില്ലാത്തത് കൊണ്ട് പറയാൻ വന്നതാണ്. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഈ കടപ്പുറത്ത് കഴിയണ്ട്. സാരമില്ല, നീ വിഷമിക്കണ്ട. നമുക്ക് വീട്ടിലോട്ടൊന്ന് പോവാം. നിനക്ക് പോണോ? നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം. അത് വേണ്ട, നീ ഒറ്റയ്ക്ക് പോയാ. ആ പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയും വേണം. അമ്മ, ഞാൻ ചായ ഇടേ. വേണ്ട, വെള്ളം ഇറക്കാറായി. എനിക്ക് കടുപ്പത്തിന്റെ ഒരു ചായ വിടും. ഒരു കട്ടൻ കാപ്പി വേണ്ട. ഒന്ന് വേണ്ട ആടോ. ഒന്ന് പിന്നെ എന്താ ഉള്ളത്? പളനിക്ക് നല്ല കാലം വരാൻ പോകല്ലേ. അതെങ്ങനെ? ആ കൊച്ചുമോലാളി ഇവിടെ കച്ചവടത്തിന് വരാൻ പോണെന്ന് കേട്ടു. കച്ചവടത്തിന് വരാനുള്ള കാശിരിക്കണ. കാശൊക്കെ പളനിയും മരക്കാത്തിയും കൂടി ഉണ്ടാക്കി കൊടുക്കില്ലേ? കൊച്ചിലെ പോലുള്ള കൂട്ടുകാരനല്ലേ. എന്റെ പിച്ചാത്തില്ല ഞാൻ അവന്റെ ഭാഗ്യം. അമ്മക്ക് അവനെ പിന്നെ കണ്ടതാ. ഇന്ന് വല്ല വഴക്കുണ്ടായ കല്ലുണ്ടായെന്ന് പറയണല്ല, പറയുകയല്ലേ? വേഷക്കണ് അരി അടുത്തരുട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കിഴക്കാട്ട് കച്ചവടത്തിന് പോട്ടെ. ഇഷ്ടമുണ്ടെങ്കിൽ പോകുന്നുണ്ടോ? അതിനിപ്പം നിനക്ക് ചുവടെടുക്കാവാടി. പിന്നെന്താണ്? ഒന്നുമില്ല നിനക്ക്. അതാ അതിന്റെ ക്ഷീണമൊന്നും ആയില്ല. ആ നിന്റെ മനസ്സ് പോലെ ചെയ്. അച്ചായ എഴുന്നേറ്റ് ചോറ് തന്നെ. അരി ഇവിടെ ഉണ്ടായിരുന്നല്ല നല്ല പെണ്ണേ. അതെന്താണ്? ഞങ്ങളുടെ ചോറ് അച്ചായൻ തിന്നുകയല്ലേ. പഞ്ചമ എവിടെ? അവ അതാ വീട്ടിലിരുന്ന് ചോറ് തിന്നെന്ന്. എന്നാ അത് അങ്ങോട്ട് വെച്ചേക്ക്. അച്ചായൻ അങ്ങോട്ട് എഴുന്നേക്കണണ്ടാ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് നല്ല പെണ്ണേ. ഈ പടേനെ എന്നതാണ് പവിളിക്കേണ്ടത്? ഇങ്ങോട് വരാന്. ഇങ്ങോട് വാ. എന്നതാണ് അവിടെ കിടന്ന് കയറി പൊട്ടിക്കുന്നത്? അവിടെ എന്തുണ്ടായി? അല്ലേ
ഞാൻ വിചാരിച്ചു നീ ആടിനെ ഓടിക്കായിരുന്നു. നിങ്ങ അച്ചായനെ കൊണ്ട് ആ ചോറൊന്ന് തീറ്റിക്ക്. ഞാൻ പറഞ്ഞു മടു. അത്രേ ഉള്ളോ? എന്നാ ഇത് പിടി. അല്ല ഒരു ചോദ്യം, ഞാൻ പെണ്ണ് കെട്ടിയത് എനിക്കാണോ അതോ തനിക്കാണ്? തനിക്ക് ചോറ് വെച്ചേരാൻ എന്റെ മരിക്കാത്തിക്ക് നേരമില്ലെന്ന്. തനിക്ക് വേണേ വേറൊരു മരിക്കാത്തേ ചെന്ന് കൊണ്ടുവാ. ചോറ് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇടൂ പോഴച്ചാലേ, ഞാനൊരു പുതുമ പറഞ്ഞതല്ലായിരുന്ന. അതിരിക്കട്ടെ, തനിക്കൊരു മരിക്കാത്തിനെ കൊണ്ടുവന്നാൽ എന്താണ്? ഇനി ഞാൻ കെട്ടണ ചോദ്യം. അല്ല അതിനെന്താണ്? എല്ലാവരും ശരിയും ചാകും. ഇപ്പം താടാ എന്റെ മരക്കാത്തി പോയി. മരക്കാൻ പോയ മരക്കാത്തിയും കാണും അങ്ങോട്ട് ചെന്ന് കെട്ടണം. എന്റെ ചക്കീനെ പോലെ ഒരുത്തി എനിക്ക് കിട്ടുക ചവിഞ്ഞ്. നടക്കണ കാര്യം പറയാൻ, തനിക്ക് വേണ്ടിയല്ല, ആ പഞ്ചമി കൊച്ചിനെ വളർത്താൻ ഒരാള് വേണ്ടേ? അല്ലെങ്കിൽ തനിക്കെന്തിനാണ് വേണ്ട? ചോറ് വേണ്ടാണ്, പിന്നെ ആലോചന മതിയെന്ന്. നീ എന്താ ഇവിടെ ഈ പണിക്ക് വന്നത്? ഞാനും ഈ കടപ്പുറത്തെ ഒരു മരക്കാത്തിയാണല്ലോ മാം. ഇതൊരു ചമ്മല പിടിച്ച പണിയാണ് പെണ്ണേ. പെണ്ണിന്റെ വീട് എവിടെയാണ്? നീർക്കുന്നത്ത്. ഇതിനു മുൻപ് കച്ചവടത്തിനൊന്നും പോയിട്ടില്ല അല്ലേ? ഇല്ല. ആ എനിക്ക് തോന്നി ഇവിടെ ഒരു പതിവുകാരിയുണ്ട്. അവൾ പോട്ടെ, നാളെ മുതൽ പെണ്ണു മീൻ കൊണ്ടുവന്നാ മതി കേട്ടോ. ഓ ചേച്ചി, ഞാനും വരട്ടെ, എന്നെ കൂടെ കച്ചവടം പഠിപ്പിക്കോ. മോൾ ഇനി കുറച്ചുകൂടെ വലുതാവട്ടെ, അപ്പൊ ചേച്ചി മോൾ ഒന്നിച്ച് കച്ചവടത്തിന് പോകും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ കൂടെ കൂട്ടുകൂടി നടക്കാൻ പോകരുതെന്ന്. എന്ത് ഭാഗിച്ചാണ് നീനിങ്ങനെ വില കുറച്ചു കൊടുക്കണ? ഞങ്ങളാരും പൊറപ്പിക്കല്ലേ? എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലേ മാമി, എന്തേലും കിട്ടാൻ വേണ്ടിയല്ലേ ഞാനും ഈ പാടക്കപ്പെടുന്നത്. ഏയ്, എവിടെ ശരണുണ്ടാത്ത മീൻ മേടിക്കാൻ ആണുങ്ങളല്ലേ കുത്തിയിരിക്കുന്നത്? ദേവി ചീത്തക്കാണ് കേട്ടാ. ഈ ചേച്ചി അങ്ങനെ പറയല്ലേ അമ്മച്ചി. നീ പൊടി ഇവിടുന്ന്. എന്താ നീ അവിടെ ഇപ്പോ കളപ്പുറം മുടിപ്പിക്കാനാണ് മിണ്ടിപ്പോ നീ അവളോട്? ഞാനിതൊക്കെ അറിയുന്നുണ്ട്. എന്റെ വള്ളം പോകുന്ന എനിക്ക് പേടി, ഉയിര് പോകുന്ന ഞങ്ങളുടെ പേടി. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യും? പളനി ഉണ്ടെങ്കിൽ ഞങ്ങൾ വെള്ളത്തിൽ പോകില്ല. പക്ഷേങ്കിൽ ഞാനിതെങ്ങനെ അവനോട് പറയും? അത് ഞങ്ങളേറ്റ്. ആ നിങ്ങളുടെ മനസ്സുപോലെ അങ്ങ് ചെയ്യേ. മീനൊന്നും ഇല്ലേ? നീ കച്ചവടത്തിന് പോണില്ലേ? ഞാൻ മീന്റെ വില കുറച്ച് വിൽക്കണെന്ന്. എനിക്ക് കച്ചവടം അറിയാൻ മേലാഞ്ഞിട്ടല്ലേ. എന്നിട്ട് ആർക്കാ നഷ്ടം? അതിനവരൊക്കെ പറയണേ ഞാൻ ആണുങ്ങളും ഭയങ്കര നടക്കണെന്ന്. ഓ സാരമില്ല, നീ ഇനിമേ കച്ചവടത്തിന് പോണ്ട. പള്ളി വരുന്നുണ്ട്, വേണ്ട കൂടെ മതി. കൊച്ചുപോല് തള്ളാനേ കൂടെ, വേണ്ട തള്ളാനേ കൂടെ, വണ്ടി തള്ളാനേ കൂടെ. നിന്റെ വരക്കാത്തി കൊള്ളുകയല്ലെന്ന് പറഞ്ഞു. എന്നെ ആര് പറഞ്ഞു? എല്ലാരും പറയണം. എല്ലാരും പറയണം. എടാ നിന്റെ വരക്കാത്തി കൊണ്ട് കടട പള്ളി.
നിന്നെ കളയാതെ എന്നെ കൊള്ളുകയായിരുന്നു. കറുത്തമ്മ, എല്ലാരും ആ മേത്ത ചെറുക്കനെ പറ്റി പറയണില്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലേ? ഞാൻ വിശ്വസിക്കണം, പക്ഷെ എല്ലാരും ഇത് തന്നെ പറയണ എന്താണ്? എന്നെ കൊല്ലാൻ നീ സങ്കടപ്പെടണ്ടാടി. അവരെന്നെ വള്ളത്തിൽ കൊണ്ടുപോയില്ല എന്നും വെച്ച് ഞാൻ തോക്കാനും മറ്റും പോണില്ല. വള്ളത്തിൽ പോകാതെ നമ്മളിങ്ങനെ കഴിയും? എന്റെയും കൂടെ ആണ്ട് ഈ കടല്. കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും ഭക്ഷണി കിടക്ക്. എന്റെ ദൈവമേ, ഓ എന്തൊരു ചൂട്! ഓ കാറ്റുമില്ല, നല്ലത്. ആ നിങ്ങളുടെ വീടായി, നിങ്ങളുടെ വാടായി. ആ ഇനി തുടങ്ങിക്കോ പറഞ്ഞു. എന്റെ മോള് കരയണ്ട കേട്ട, അവളുടെ മരയ്ക്കാൻ ചത്തുപോയോ? ചെമ്പകുഞ്ഞിനെയും കൊല്ല. ഈ പുള്ളിന്റെ നാവിൽ നല്ലത് വരൂല്ല, ഒന്നും ഉണ്ടാടിച്ചിട്ടില്ലേ. പെരയൊക്കെ ഇമ്മിടി ചെറുതാണ്, ചക്കിക്ക് ഇതൊക്കെ മതിയായിരുന്നു. വേറിട്ടൊരു പെര വെക്കണമെന്ന് കരുതിയതാണ്. ഒത്തില്ല, ഇനി നമുക്ക് നല്ല ഒരു പെര വെക്കണം. എവളാ എന്റെ മക പഞ്ചമി? ഇന്ന് വാ മോളെ. ചെല്ലു മകാളെ, മകാളുടെ കൊച്ചമ്മയല്ലേ? ഞാനില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, കൊച്ചല്ലേ, ഇണങ്ങി വരട്ടെ. കറുത്തമ്മേ, ഞാൻ പുറംകടൽ ചൂണ്ടയിടാൻ പോവാടേ. അയ്യോ ഒറ്റയ്ക്കാണ്? ആ പിന്നെന്താണ്, എത്ര വലിയ ചുഴിയാണേലും വെട്ടിച്ചു പോവാൻ എനിക്കറിയാം. പിടിച്ചാ കിട്ടാത്ത ഒഴുക്കാണേലും പളനി വെള്ളവും കൊണ്ടങ്ങ് പോവും. എടി ഞാൻ ഈ കടലിൽ കിടന്ന് വളർന്നാടി. പക്ഷെങ്കി വെള്ളത്തിന് എന്നാ ചെയ്യും? ഈ കടപ്പുറത്തിരിക്കണൊക്കെ വെള്ളമല്ലേ, രാത്രി ഒന്ന് തള്ളി ഇറക്കി അങ്ങോട്ട് പോവും. അയ്യോ വല്ലാരും കണ്ടാലും? ആ കാണിച്ചാണാ കൊണ്ടുപോണത്. ചൂണ്ടയ്ക്ക് പോയി മീൻ പിടിച്ച് പണം ഉണ്ടാവണത് വരെ ഈ പണിയെ പറ്റും, പിന്നെ വെള്ളം കൂലിക്കെടുക്കും. നമുക്കൊന്ന് ജീവിക്കണ്ടേ. ആ നീ ഒരു കാര്യം അറിഞ്ഞാ? എന്താ? നിന്റെ അച്ഛൻ പെണ്ണ് കെട്ടിയെന്ന്. ആ കടപ്പുറത്തൊക്കെ പറയണത് കേട്ടു. എന്താണടി? എന്റെ പഞ്ചമിക്കിനെ കണ്ണീര് കുടിക്കാനേ നേരം ഉണ്ടാവും. മോളെന്താണ് ഇങ്ങോട്ട് പോന്നത്? ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല മാമി, അവര് പുറത്തോട്ടെ. അവര് പാവമല്ലേ മോളെ? പാവം, അതിന് നടപ്പ് കാണണം. ആ ചെറുക്കന്റെ കിരക്കിട്ടൊരു കുത്തു വെച്ചുകൊടുക്കാൻ തോന്നും. പെണ്ണ് വേണ്ടാതിനെ ഒന്നും പറഞ്ഞ് പഠിക്കരുത് കേട്ടാ. പിന്നെ എന്തിനാണ് അച്ഛാ അവരെ വിളിച്ചോണ്ട് വന്നത്? ഓട്ടം മോളെ, എന്റെ മോള് നിലവിളിക്കാതെ. പുറകെ പുറംകടലിലോട്ടൊന്നും പോകല്ലേ? ഇന്നൊരു കൊച്ചു വള്ളം വില പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉമ്മണി പഴയതാ, സാരമല്ല. എനിക്കത് മേടിക്കാമായിരുന്നില്ല. ഇങ്ങനെ വള്ളക്കൂലി കൊടുത്തു കൊടുത്തു മുടിയുന്നത് എന്തിനാ? ആ മേടിക്കണം, പക്ഷേ ഒരു 75 രൂപ കൂടെ ഉണ്ടാവണം. ഇത് കൊടുത്ത് 75 രൂപ കിട്ടുകയില്ലേ?
അതെനിക്കെങ്ങും വേണ്ട, നിന്റെ അച്ഛന്റെ വകയല്ലേ. എങ്കിലും ഇതൊക്കെ നമ്മുടെ. ഒന്ന് പുറത്തോട്ട് പോണെങ്കി ഒരു കൊച്ചു മാലയിലും വേണ്ടേ? ഒന്ന് കടലിൽ പോണെങ്കി ഒരു കൊച്ചു വള്ളിങ്ങിനും വേണ്ടേ? ആ കാതിര മുതലാളി തരാനുള്ള രൂപ തന്നാലും മതിയായിരുന്നു. ആ കാലമാടം കൂടെ അടച്ചിട്ട് വെച്ച് കടന്നു കളഞ്ഞില്ലേ? ഏതായാലും വല്ലം ഇങ്ങനെ കരയെ തന്നെ ഇരുന്നാ മതിയാ, അത് പിന്നെയും കേടായി പോവല്ലേ ഉള്ളൂ. പക്ഷേങ്കില് അത് നന്നാക്കാതെ കടലിറക്കാൻ ഒക്കുക. മുമ്പ് ചക്കി ഉണ്ടായിരുന്നപ്പോ എപ്പോ നോക്കിയാലും പെട്ടിന്ന് രൂപ ഒഴിയത്തില്ലായിരുന്നു. അല്ലേലും ഞാൻ കാലക്കേട് പിടിച്ചവളാണ്, ചെന്ന് കയറിനടുത്ത് എല്ലാം മുടിവാണ്. അയ്യാ നിങ്ങ വന്നുകൊണ്ടൊന്നുമല്ല. എനിക്ക് എപ്പോഴും അങ്ങനെ തെറ്റും, എന്താണെന്ന് അറിയത്തില്ല. എന്റെ ചക്കീനെ പോലെ എന്നെ കരുതാൻ ഒക്കണില്ലേ നിങ്ങൾക്ക്? അല്ല പാപ്പി കുഞ്ഞിന് എങ്ങനാണ്, കണ്ടൻ ഘോരം മലക്കാരനെ പോലെ എന്നെ തോന്നുന്നുണ്ടോ? അയ്യോ ഇതൊക്കെ എന്തൊരു ചോദ്യമാണ്. നേര് പറയണം, ഈ കല്യാണം വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഞാൻ എങ്ങനെ വല്ലതും പറയേ കാണിക്കോ ചെയ്തു പൊന്നിച്ച? അല്ല ഞാൻ വെറുതെ ചോദിച്ചിട്ടാണ്. അത് പോട്ടെ, നമുക്ക് വള്ളം രണ്ടും കടലിലിറക്കണമല്ല. ഔഷപ്പ് മാപ്പിളയോട് ചോദിച്ചാ രൂപ കിട്ടും. പക്ഷേങ്കിൽ വള്ളം കടലിൽ ഇറക്കുമ്പം നമുക്ക് രൂപ വരാൻ തുടങ്ങുകയില്ലേ? അപ്പായാട് രൂപ അങ്ങോട്ട് കൊടുത്തേക്കണം. അങ്ങനെ മറ്റോ ചെയ്യാം, ഇല്ലെങ്കിൽ വള്ളം രണ്ടും പോക്കാണ്. നിന്റെ വയറുണ്ടാ, നാണല്ലേണ്ടി ഒന്ന് കിടക്കാണ്, നോക്കണ വയറ്. ഞങ്ങ നിന്നാട് എന്നാ ചെയ്തിട്ടി മോളെ? വേണ്ട, എന്നെ ഇപ്പൊ മോളിൽ നിന്നൊന്നും വിളിക്കാൻ വരണ്ട, ഇഷ്ടം കൂടാൻ വരെയാണ്. ദേ നീ വന്ന് ചോറ് തിന്നെ മോളെ. മനസ്സിലായില്ല? എന്തിനാണ് അമ്മച്ചി നമ്മളിങ്ങോട്ട് വരാൻ പോയത്? നിനക്ക് വേണ്ടിയായിരുന്നു മോനി, നിനക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കഴിയുന്നതായിരുന്നു അമ്മച്ചി ഇതിനേക്കാൾ നല്ലത്. വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങോട്ട് വരുമായിരുന്നു മോനി. ഇനി ഞാനിവിടെ നിൽക്കാൻ അമ്മച്ചി, അമ്മച്ചി കഴിയെങ്കിൽ എനിക്ക് കുറച്ച് രൂപ ഉണ്ടാക്കിത്ത. എന്നതാണിത്? ഈ ചെറുക്കന് ഞാൻ എന്ത് ചെയ്യണം? ഇവൻ ഇവിടെ നിൽക്കാൻ ആ പെണ്ണ് സമ്മതിക്കുന്നില്ല, വന്നപ്പോ തുടങ്ങിയുള്ള ശരണക്കേടാണ്. കണ്ട പിന്നെ ഓടി, ഈ അയലോകത്തെ പോക്കൊണ്ടാണ് ഈ പെണ്ണ് ചീത്തയാവണത്. എന്നതാണ് പെണ്ണുപിള്ളേ, ഉള്ള നുണയെല്ലാം പറഞ്ഞു നടത്തി കൊച്ചിനെ കൊന്നിക്കാൻ പോവുകയാണ്. നീ ആരടി ചോദിക്കാൻ, വേണ്ടാത്തൊക്കെ പഠിപ്പിച്ച് പെണ്ണിനെ ചീത്തയാക്കിയിട്ട് വന്നിരിക്കുന്നു. നല്ല പെണ്ണിനോട് സൂക്ഷിച്ചിട്ടുണ്ട് വർത്താനം പറയണം. മരക്കത്തി മരുന്നും എന്റെ മുമ്പിൽ നിന്ന് മിണ്ടിയിട്ടില്ലേടി. ഞാൻ പൊന്നാനി തുറയിലേ എന്റെ കുടുംബത്തിൽ പിറന്നവളാ, അറിയാവോ? തുറ വലുതായിരിക്കും, പക്ഷേ ഉണ്ടാക്കിയ വകയാണ്. കണ്ട മരക്കത്തി മരുടെ വായിരിക്കുന്ന കേൾപ്പിക്കാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്നാ വേണം? പറഞ്ഞ പോലെ പളനി വള്ളം മേടിച്ച കാര്യമല്ല അറിഞ്ഞ. എന്റെ വേലിച്ചേട്ടാ അവന്റെ മരക്കാത്തീനെ പോലെ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാൻ കപ്പൽ മേടിക്കും. ആ മേത്ത ചെറുക്കൻ ഇപ്പോഴും വരവ് പോക്കുണ്ട് അച്ഛതും ചേട്ടാ. ചിലപ്പോ അവനായിരിക്കും രൂപ കൊടുത്തത് കേട്ടാ, അല്ലെങ്കിൽ പിന്നെ അവൻ എവിടുന്ന രൂപ? ഈ കടൽ എന്താണ് ഇങ്ങോട്ട് കേറാത്തതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ ചൂണ്ടയ്ക്ക് പോക്കൊരു ഗുണമില്ലടി. അതെന്താ? എനിക്ക് പോരടി ഈ പണി, മേലൊന്നും വിശ്രത്ത് കിട്ടണില്ല. ഞാൻ വലിയ വെള്ളത്തിൽ നാൻ പിടിച്ചു വളർന്നവനാ. ഇനി ഒരു വലിയ വള്ളം വാങ്ങിക്കണം. വലിയ വള്ളമാകുമ്പോ ഒറ്റയ്ക്ക് പോവാൻ ഒക്കോ? വള്ളവും വലയും ഉണ്ടെങ്കിൽ ഈ പറയണല്ല നായിനെ പോലെ നമ്മുടെ പുറകെ വരുമ്പടി. നിനക്ക് ക്ഷീണമല്ലെന്ന് തോന്നുന്നുണ്ടോ കറുത്തമ്മേ? ഉണ്ടെങ്കി ആരെങ്കിലും കൂട്ടു വിളിച്ചോളണം കേട്ടാ. Thank you.
എന്താണിത് കൊച്ചുമുതലാളി? കൊച്ചുമുതലാളി, ഇനി കച്ചവടം ചെയ്യുന്നില്ലേ? കറുത്തമ്മന് വരില്ല പഞ്ചമി. അച്ഛൻ കൊണ്ടുവരികയല്ല. പഞ്ചമി പറഞ്ഞാൽ കൊണ്ടുവരും. പറയൂ. പറയാം. നിങ്ങൾ അകത്തോട് ചെല്ലേ, ഞാൻ തിരുത്താണ്ടല്ല പറഞ്ഞോണ്ട്. കുറച്ച് അധികമാ. ഇതൊന്ന് വായിച്ചു നോക്കണ്ട ചെമ്മകുഞ്ഞെ, എന്താണൊന്നും ഉണ്ടായിരിക്കണത്? വായിര് കേക്കട്ടെ. എന്നാ നോക്ക്. രണ്ടുപേരും ഒരുപോലെയാ, എന്നാ പറഞ്ഞാലും മതിയല്ല. രണ്ടു വള്ളങ്ങളുടെയും വലകളുടെയും ഈടിന്റെ പുറത്ത് 750 രൂപ നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഒരു കൊല്ലം കാലാവധി. മുതൽ പലിശ സഹിതം മടക്കി തന്നില്ലെങ്കിൽ മേൽപ്പടി വള്ളങ്ങൾ രണ്ടും വലകളും എന്നിൽ ചേരുന്നതാണ്. അതാണല്ലോ നിയമം. എങ്കിൽ കാലാവധി രണ്ടു കൊല്ലം വെക്കാൻ പാടില്ല മാപ്പിളെ. അയ്യോ, ഇത് കറങ്ങുന്ന പടമല്ലേ. എവിടാ ഉപ്പ്? ദാ ഇവിടെ. അത് വള്ളം നന്നാക്കാൻ വെച്ചിരിക്കുന്ന രൂപ അല്ലേ മോനെ? അത് ഞാൻ എങ്ങനെ എടുത്തു തരും? അമ്മച്ചിക്ക് വള്ളം വരെയാണ് വലുത്. അമ്മച്ചിയുടെ സുഖമായി കഴിഞ്ഞു. ഇല്ല മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാടൊക്കെ പെട്ടത്. ഇനി ഇതുകൂടി ചെയ്തേക്കാം. അമ്മച്ചി ഇതുവരെ കണ്ടിട്ടില്ല മോനെ. അത് മതി മോനെ, ഇനി അമ്മച്ചിനെ വിഷമിപ്പിക്കാതെ. എന്നാ ഞാൻ പോട്ടെ അമ്മച്ചി. ഇനി ഇന്നാണ് മോനെ അമ്മച്ചി നിന്നെ കാണണം. ഞാൻ വരാം അമ്മച്ചി, ഞാൻ വരാം.
ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ലേ? ആരോട? ചെമ്പങ്കുഞ്ഞനോട്. നല്ല ശേലായി പോയി. ഞാൻ അയാളെ ഒളിച്ചു നടക്കാണ്. അതെന്താ? ഞാൻ മാന്ത്രാണല്ലോ കല്യാണം നടന്നത്. ആപ്പിലാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് സമയം കളയണ്ട, തുറയെ ചെന്ന് അച്ഛനോട് കാര്യം പറയാം. നല്ലതാണ്. എന്താണ് പറയണത് കേക്കട്ടെ. അമ്മ ഇപ്പൊ എന്നാ ചെയ്യും? എന്നാലും നമ്മളും പെണ്ണുങ്ങളല്ലേ, നമ്മ ഇതങ്ങനെ കണ്ടോണ്ടിരിക്കും. നല്ല ഏനക്കേടും വരുത്തി വെക്കൂ. അന്ത്യാവുന്ന അവളെ ആരെങ്കിലും വിളിച്ചോണ്ട് പോവായിരിക്കും. ഈ പുള്ളിന്റെ നാവിന് നല്ലത് വരൂല. നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പോവാണോ? നേരെ ഒന്ന് സന്ധ്യ ആയിക്കോട്ടെ നല്ല പെണ്ണേ, ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം. നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കഴിയാം. വാ വരുന്നേര. കുഞ്ഞു കരയണ കേട്ടില്ലേ? ഓ ഇങ്ങനെയാ കൊച്ചു കിടക്കുന്നത്? പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ കൊച്ചിനെ എടുത്ത് നടക്കുന്നു. പെൺകുട്ടികളെ അധികം പുന്നാരിക്കും. എന്റെ മോളെ ഞാൻ നോക്കിക്കളാം. നമുക്കൊന്ന് വീട്ടിലോട്ട് പോവാം. എല്ലാരും കൊച്ചിനൊന്ന് കാണട്ടെ. പഞ്ചമിയെ ഒന്ന് കാണാൻ എനിക്ക് പോണ്ട. നീ കൊച്ചിനെ കരയ്ക്ക് എത്ര മലോട്. എനിക്ക് വെള്ളത്തെ പോകാൻ സമയമായി. അച്ഛ നമുക്ക് ചേച്ചിനെ കൊണ്ടുവരാം. അച്ഛ ചേച്ചി പാവം. അവന്റെ കൂടെ കൊളിഞ്ഞിക്ക് അവൻ ഇപ്പോഴും കടപ്പുറത്തു. എനിക്കും അവിടെ പോയാകട. ആ പഠിച്ചവളെ എന്റെ വീട്ടിൽ കെട്ടണം. പോയി പോയി പോയി. അച്ഛന്റെ വഴക്ക് പറഞ്ഞു. ഇനി എന്നെ കൊണ്ട് ആ വീട്ട് ജീവിക്കാൻ ഒക്കില്ല. ഞാൻ ഇച്ചേച്ചിയുടെ അടുക്കി പോവാണ്. ഇച്ചേച്ചിയെ ഞാൻ ചോദിച്ചതായി പറയും. പഞ്ചമി പോയിക്കോളൂ. എനിക്കിത് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല.
ഇത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത്രയേ ഉള്ളൂ. പിടിച്ചു നിങ്ങൾ നന്നായി വാ, ഞങ്ങൾ മുടിഞ്ഞു പോട്ടു, ഞങ്ങൾ മുടിഞ്ഞു പോട്ടു, ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ, ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ. ചേച്ചി, ചേച്ചി, പഞ്ചമി, മോളെ പഞ്ചമി, എത്ര നാളായി മോളെ കണ്ടിട്ട്. മോളെ ഒറ്റയ്ക്കാണ് വന്നത്? മോളെ എവിടെ? മോള് ചേച്ചിനെ അറിയാ? മോളുടെ പേരെന്താ ചേച്ചി? പേരിട്ടിട്ടില്ല മോളെ. എന്നാ ഞാൻ പേരിടാം. എന്റെ മോള് വളരെ ക്ഷീണിച്ചല്ല, മോള് വല്ലതും കഴിച്ച? എന്നാ വാ. ആ കൊച്ചി എണീച്ച നേരം നല്ലത്. ആരെങ്കിലും ആ കൊച്ചിനെ കണ്ട? ഞാൻ കണ്ട്. ആ എങ്ങനെ ഇരിക്കണേ? എന്താ ആ മേത്ത ചെറുക്കനെ വാർത്തു വെച്ചിരിക്കണ്? ആ കണ്ണും ആ മൂക്കും. എന്നിട്ട് ഇപ്പ അച്ഛൻ എവിടാന്നറിയാൻ പാടില്ലേ മോളെ? കടാപ്പുറത്തുണ്ട് ചേച്ചി, പ്രാന്തായിട്ട് നടക്കുക. കൊച്ചുപുരാളി ഇപ്പോഴും കടാപ്പുറത്തിരുന്ന് പാടാറുണ്ട്? ആ ചിലപ്പോഴൊക്കെ പാടും. എന്താ ചേച്ചി? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. പിന്നെ ഇച്ചേച്ചി ഇന്നാളെ ഞാൻ കൊച്ചുമലയാളി കണ്ട്. കണ്ട ഇച്ചേച്ചിയുടെ കാര്യമെല്ലാം ചോദിച്ച എന്തെന്ന് ചോദിച്ചു? നീ എപ്പ ചെല്ലുമെന്ന് ചോദിച്ചു. നിനക്ക് അവനോട് ഇഷ്ടമുണ്ടാ? ഞാൻ ഇല്ലാത്ത പാവയോട് വരാനുണ്ടടി. ഈ കൊച്ചവഞ്ചനാണോ? Thank you.
ഞാൻ നിന്റെ ആൾ. എന്നെ ഞാൻ വിളിച്ചു